അതുകൊണ്ട് റസൂലിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പേരോടിനെ വിളിച്ചു പറഞ്ഞൂടെ, ശരിയല്ല എഴുതിയത്, അങ്ങനെ ഒന്നും പറഞ്ഞുകൂടാ, നബിന്റെ കാലത്ത് ഉണ്ട് എന്ന്. മുഅല്ലിമ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങൾ സുന്നി അഫ്കാർ എഴുതിയിട്ടുണ്ട്. ഈ കെ സുന്നികളെ ഔദ്യോഗിക പ്രസിദ്ധീകരണം സുന്നി അഫ്കാറിലും അതേ ആശയം കാണാം. നിങ്ങൾ കൃത്യമായി കാണുന്നത് സ്ക്രീനിൽ ആ സുന്നി അഫ്കാറിൽ ഈ കെ സുന്നികൾ എഴുതുകയാണ്. എന്താ എഴുതിയത്? ഇമാൻ നവവിയുടെ വന്ന ഗുരുനാഥനും പ്രസിദ്ധ പണ്ഡിതനുമായ അബൂ സാമ റഹിമഹുള്ള പറഞ്ഞത് ഇപ്രകാരം സംഗ്രഹിക്കാം. വർഷം തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് നടന്നു വരുന്ന ദാനധർമ്മങ്ങളും സൽകർമ്മങ്ങളും സന്തോഷപ്രകടനങ്ങളും അലങ്കാരങ്ങളുമെല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാണ്. സുന്നി അഫ്കാറാ പറഞ്ഞത് നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാണ്. അൽമുഅല്ലിമ പറയാ നബിന്റെ കാലത്ത് അങ്ങനെ ഏർപ്പാടേ ഇല്ല. സുന്നി വോയിസ് പറയാ മൂന്ന് നൂറ്റാണ്ടിൽപ്പെട്ട ഉത്തമരായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല. സുയൂത്തിയും അസ്ഖലാനിയും ഫാക്കിഹാനയും അതേ ആശയം തന്നെ പറയുക. പക്ഷേ പേരോട് മുസ്ലിയാര് പറഞ്ഞതോ അതൊന്നും ശരിയല്ല, അതൊക്കെ പണ്ടേ ഉണ്ട്. ഏതാ നമ്മൾ വിശ്വസിക്കുക? ആരാ പറയാത്ത വിധേയത്താണ് എന്ന്? അവസാനം മലയാളിയായ തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ എല്ലാവരും സാധാരണ കേൾക്കാനുള്ളതാ. അദ്ദേഹം അദ്ദേഹത്തിന്റെ അൽമവാഹിബുൽ ജലിയ എന്ന പുസ്തകത്തിന് അദ്ദേഹം സലാത്ത് എന്ന അധ്യായത്തിൽ മൗലീദിനെ പറ്റി പറയുമ്പോൾ കൃത്യമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ന് ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1 ഭാഗമിൽ നോക്കേണ്ടതാ. മൗലീദ് കഴിക്കുക എന്ന ഏർപ്പാട് അത് മുമ്പ് പതിവില്ല. മുമ്പ് പതിവില്ല എന്ന് പറഞ്ഞാൽ അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. ഇമാം സഹാബി സിറത്തുൽ ഹൽബിയയിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട് എന്ന് തഴവയും പഠിപ്പിക്കുന്നു. ഇവരൊക്കെ എങ്ങനെ പറഞ്ഞപ്പോഴാണ് പേരോട് സഖാഫി എന്ത് പറഞ്ഞത്? ഒന്നും ശരിയല്ല, റസൂലിന്റെ കാലത്ത് തന്നെ ഉണ്ട്. എന്നാ അങ്ങനെയാണെങ്കിൽ മുജാഹിദീങ്ങൾ എല്ലായിടത്തും പറഞ്ഞു നബിദിനം അനിസ്ലാമികം, റസൂൽ ചെയ്തിട്ടില്ല, സ്വഹാബികൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, താബിഉ താബികൾ ചെയ്തിട്ടില്ല എന്ന് നാടിനീളെ മുജാഹിദീങ്ങൾ എഴുതി ഒട്ടിച്ചപ്പോ പേരോട് എന്താ പറഞ്ഞത്? അതിന് തെളിവുണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെ തിരിച്ചൊരു വെല്ലുവിളിയ, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് റസൂലുള്ളാഹി ഇങ്ങനെ ചെയ്യുമ്പോ നമ്മളെ ചില ആളുകൾക്ക് ഭയങ്കര വിഷം. റസൂലുള്ളാഹി ഇങ്ങനെ ആളുകൾക്ക് ഓർമ്മിക്കുന്നു, റസൂലുള്ളാഹിന്റെ ബഹുമാൻ ഇങ്ങനെ പാടുന്നു, അപ്പൊ ഭയങ്കര വിഷം. അപ്പൊ അവര് നോട്ടീസ് കൊണ്ട് നടക്കുക, അങ്ങനെ നോട്ടീസ് ഇറക്കിയിരിക്കുന്നു. ഞാൻ നോക്കുമ്പോ നോട്ടീസ് എന്താണ്? മുഹമ്മദ് നബിയുടെ കാലത്ത് റബീഉൽ അവൽ 12 മൗലൂദ് ഓതിയതായി തെളിയിച്ചാൽ 100,000 രൂപ ഇനാം. പൈസ കൊടുത്തിട്ടാ പരിപാടി, 100,000 രൂപ ഇനാം. അപ്പൊ ഈ നോട്ടീസ് എനിക്ക് കൊണ്ടുതന്നു. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തോ, അതിന്റെ ചോടെ, അതിന്റെ നേരെ ചോടെ നിങ്ങൾ എനിക്കോ. എന്ത്? മുഹമ്മദ് നബിയുടെ കാലത്ത് റബീഉൽ അവൽ 12 മൗലിദ് ഓതിയിട്ടില്ല എന്ന് തെളിയിച്ചാൽ 1,00,000,000 രൂപ ഇനാം. എന്താ പോ ഇനാം അങ്ങോട്ടിങ്ങോട്ട് പറഞ്ഞൂടെ? ഹത്തു ബുർഹാനക്കും എന്തും സാധിച്ചു നിങ്ങൾ തെളിവുകൊണ്ടിരി. അങ്ങനെ മൗലിദ് ഓതിയിട്ടില്ല എന്ന് തെളിവുകൊണ്ടിരി. സുബ്ഹാനല്ലാ. അപ്പൊ കണ്ടോ, ഇതാണ് നാ ഹദീസ് എന്ന് പറഞ്ഞാ പോലെ 100,000 രൂപ ലേട്ടാ പൈസ കൊണ്ടാ കളി. നമ്മളെ തൈലും വലിയ കോടി ഉണ്ട്, നമ്മള് പൈസ കൊണ്ട് കഴിച്ചു എന്നല്ല. പക്ഷെ എന്നിട്ടെങ്കിലും ഈ കൗമ മനസ്സിലാക്കട്ടെ ഇത് വിധേയത്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. അല്ല, കാശ് ബാക്കിയതോ അങ്ങനെ വാരി വലിച്ച് നടക്കുന്നില്ല. 100,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടും മൂലമാര് പോണില്ലല്ലോ വാങ്ങാന് എന്ന് ആലോചിക്കുമ്പോ കൗമ ആലോചിച്ചോളും, അപ്പം തെളിവില്ല, അല്ലെങ്കിൽ മൂലമാര് പോണ്ടിയതാണല്ലോ, അതുകൊണ്ട് 100,000 രൂപ ഇനാം എന്നത്. അല്ല, കാശ് ബാക്കിയതോ പറയുന്നത് 30,000 കാശ് കൊണ്ടാ കളി, നമ്മളൊരു 1,00,000 കൊടുക്കാന്ന്. അത് നമുക്ക് സമ്മതിക്കാൻ ശരിയാണ്, നമ്മളൊക്കെ വന്ന കാശ് അവിടെ ഉണ്ട്, തർക്കമൊന്നുമില്ല. പക്ഷേ ആ 1,00,000 കൊടുക്കാമെന്ന് പറഞ്ഞ ആ വെല്ലുവിളി എന്താ? റബീഉൽ 12 മൗലീദ് ഓതിയിട്ടില്ല തെളിയിച്ചാൽ 1,00,000 രൂപ ഇനാം. എന്തും പറഞ്ഞൂടെ, റബീഉൽ 12 അല്ലാഹുവിന്റെ റസൂല് 6 വഖത്ത് നിസ്കരിച്ചിട്ടില്ല എന്ന് തെളിയിച്ചാൽ 1,00,000 രൂപ ഇനാം. ചങ്ങായിമാരെ ഇല്ല എന്നുള്ള നല്ല തെളിവ് ഉണ്ട് എന്നുള്ള തെളിവുണ്ടല്ലേ, അതാ ബുദ്ധിയുള്ളവന്റെ ഏർപ്പാട്, അത് അടിസ്ഥാന തത്വം. ഒരു സംഗതി ഇല്ല എന്ന് തെളിവാണ്ട ആവശ്യമില്ല, ഉണ്ട് എന്നുള്ള തെളിവുണ്ടത്, ഉണ്ട് എന്ന് സ്ഥാപിക്കപ്പെട്ടില്ല എന്ന് തന്നെയാണ്. ഇപ്പൊ ഇവിടെ 3 ആളില്ല, എന്താ തെളിവ്? ഇല്ല എന്നുള്ളതിനെ
രണ്ടാളുണ്ട്, അതിനാ തെളിവ്. ഇതാ ഒരാള് അദ്ദേഹം ഞാനുണ്ട്, രണ്ടാളുണ്ട്, അതാ തെളിയിക്കേണ്ടത്. മൂന്നാമത് ആൾ ഇല്ലാ തെളിയിച്ചാൽ ഒരു കോടി രൂപ ഇനാ തന്നാൽ എന്താ തെളിവ്? അവിടെ ഇല്ല എന്നുള്ളതിനെ. അപ്പൊ പ്രബീഡ് പന്ത്രണ്ടിന് മോളി ഓതിയിട്ടില്ല, എന്താ തെളിവ്? ഓതിയതാ എവിടെയും കാണുന്നില്ല, അപ്പൊ ഇല്ല എന്നെ കാണണ്ടേ കൊണ്ടി. ഇവിടെ എഴുതിയല്ലോ, കക്കാട് ടൗണിലും ചെമ്മാട് ടൗണിലും ഒക്കെ നമ്മള് ചെമ്മാഴും പൊന്മള മുസ്ലിയാരെ ദർശന കുട്ടികളെ എഴുതി. എന്ത് ജന്മദിനാഘോഷം? ഇസ്ലാമികം തന്നെ അനിസ്ലാമികമാണെന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കുന്നവർക്ക് 1 കോടി രൂപ ഇനാം. ആയത്തിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കോടിയുടെ എണ്ണം കൂടുന്നതാണ്. എന്താന്നറിയോ, കോടി കണ്ടമാണ്ട് അതാണ് പണ്ട് പല സ്ഥലത്തും കൊണ്ടുപോയി കൊടുത്തത്, അത് മറ്റൊരു വിഷയം. അപ്പൊ ആയത്തിന്റെ എണ്ണം കൂടിയാല് കോടിന് എണ്ണം കൂടുന്ന സംഗതി പോലെ കോടി നമുക്ക് ആവശ്യമില്ല. ശിർക്കും കുഫറും വിറ്റുണ്ടാക്കുന്ന കോടിയല്ലേ, ജാറ മിറ്റും അയ്യത്ത് വിറ്റുണ്ടാക്കുന്ന ആ പിന്നെ ശവം ബിസിനസ് ഉണ്ടാക്കുന്ന കോടിയല്ലേ, നമുക്ക് ആവശ്യമില്ല. പക്ഷേ തെളിയിക്കാൻ കഴിയും. കാരണം എന്താ? അല്ലാഹു റസൂൽ ചെയ്തിട്ടില്ല, സ്വഹാബികൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, ഇമാമിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഇപ്പറഞ്ഞ ഇമാമിങ്ങളൊക്കെ പറഞ്ഞു, സുന്നി വോയിസ് പറഞ്ഞു, അൽ മുഅല്ലിമാസിക പറഞ്ഞു, സുന്നി അഫ്കാർ പറഞ്ഞു, തഴവ പറഞ്ഞു, ഞാനാ പറയേണ്ടത്? അപ്പൊ അങ്ങോട്ട് അച്ചടിച്ച് വിടുന്ന എന്തെങ്കിലും ഉണ്ട്? ഖുർആൻ കൊണ്ട് തെളിയിക്കാം ഹദീസ് പറ്റില്ല അർത്ഥം. ജന്മദിനാഘോഷം ഇസ്ലാമികമല്ല എന്ന് ഖുർആൻ കൊണ്ട് തെളിയിച്ചാൽ 1 കോടി രൂപ ഇനാം. ഹദീസോ ആയി അത് പറ്റൂല. കാരണം എന്താ? അത് അഥവാ തെളിഞ്ഞൂടെയില്ല. ഇമാമിങ്ങളെ വാക്കായ പറ്റൂല. അപ്പോഴത്തെ നമ്മൾ പറയാ ഖുർആൻ നമുക്ക് തിരിയ നമുക്ക് ഇമാമിങ്ങൾ പറഞ്ഞത്. ഇവിടെ വരുമ്പോഴോ ഖുർആനെ പറ്റുള്ളൂ, ഇമാമിങ്ങളെ പറ്റൂല. കാരണം എന്താ? ഇമാമിങ്ങളെ പറ്റുന്ന ഏരിയയില് കോടി കൊടുത്ത് കുടുങ്ങിയേ ഉള്ളൂ. ധൈര്യമുണ്ടോ ഇമാമിങ്ങൾ ആരെങ്കിലും ജന്മദിനാഘോഷം നബിന്റെ കാലത്ത് ഇല്ല എന്ന് പറഞ്ഞെന്ന് തെളിയിച്ചാൽ 1 കോടി രൂപ ഇനാം തരാമെന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറയും. നമ്മൾ ഇപ്പൊ വരായിട്ട് കോടി റെഡി ആക്കി ചൂടി. അപ്പൊ ആ വക വീമ്പളക്കലൊന്നും പ്രസക്തില്ല. പിന്നെ ഉണ്ടെങ്കിൽ തെളിയിക്കുക വേണ്ടത്. അപ്പൊ അവിടുത്തെ എസ് എസ് എഫില് വല്ല കാലത്ത് കൊണ്ടുവരുന്ന നോട്ടീസ് വലിയ ഉസ്താദല്ലേ വന്നത്. അപ്പൊ ഉസ്താദ് അതൊരു അതീസ് എന്നാൽ നമുക്ക് സലഫിയുടെ ലക്ഷം വേങ്ങ എന്നും വിചാരിച്ച ആ സാധുക്കൾ നോട്ടീസ് കൊണ്ടുവരുത്തതാ. ഇയാൾക്കറിയാ ഇത് കൊടുക്കാൻ കഴിയില്ലാന്ന്. അവിടെ എന്താ ചെയ്യാ? മൂപ്പ് തിരിച്ചു വന്നു നിങ്ങൾ ഒരു കാര്യം ചെയ്യാ, അടിലെ ഇതിന് ആണ്ടും കൊടുത്തോളേ എന്നാ. എന്നാ പിന്നെ നമ്മളെ വെത്തുന്ന എടുക്കാറായില്ല, ഓലമ്പലയിക്കോളും. ഇതാ മൂപ്പറെ കണ്ടുപിടിക്കരുത്. അതല്ലെങ്കിൽ ആ കുട്ടികൾ പറഞ്ഞുകൊടുക്കണത് അല്ല കുട്ടികൾ അങ്ങനെ വരി ആ ഹദീസ് എഴുതിക്കൊടുന്ന പെണ്ണെടുക്ക് ക്ലാസ് എടുക്ക് എന്നല്ലേ പറയേണ്ടത്. അതല്ല, അതിന് അടി എഴുതി കാണും കൊടുത്താളെ. എന്നാ പിന്നെ എന്താ മൂപ്പറി കണ്ടു പോരാലോ? ഈ കോലത്തിലാണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതൊന്നും ഇസ്ലാമില് പ്രമാണമാവാൻ നിവൃത്തിയില്ല. ബിദഅത്താണ് എന്ന് തർക്കമില്ലാത്ത വിധം ഈ ഇമാമികളൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാലും ചില മനുഷ്യന്മാർ വിചാരിക്കും നല്ല ബിദഅത്ത് എന്നല്ലേ, ബിദഅത്ത് തന്നെ അപ്പൊ ചെയ്തൂടെ, അത് പത്ര മോശപ്പെട്ടത്. ചില ആൾക്ക് ബിദഅത്ത് എന്ന ചിലക്ക് അറിയില്ല, മുജാഹിദീങ്ങൾക്ക് അറിയാം. പക്ഷെ അല്ലാത്ത കോമ ബിദഅത്ത് എന്ന് അറിയില്ല. അപ്പൊ ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി, അവിടെ ചെന്നപ്പോ പിന്നെ സഖാഫിന്റെ ഒരു മറുപടി 2 ദിവസം കഴിഞ്ഞപ്പോ. അപ്പൊ അന്ന് ഉച്ചക്ക് ഭയങ്കര അനൗൺസ്മെന്റ്, വഹാബികളെ ഏത് സംശയത്തിനും മറുപടി കൊടുക്കുന്നു. അങ്ങനെ ഇയാൾ 2 മണിക്കൂർ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു, ഇനി വഹാബികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക സംശയം ചോദിക്കാൻ. ഇയാൾ 5 മിനിറ്റ് കാത്തുനിന്ന്, വഹാബികളാരും വന്നില്ല. കാരണം എന്താ? ഒരിക്കൽ സംശയമില്ല, അപ്പോൾ എല്ലാവരും വന്നില്ല. അപ്പോൾ ആ മോരേര വഴുതിന് സ്വാഗതം പറഞ്ഞ ആള്, സ്വാഗതം പറഞ്ഞ സ്വാഭാവികമായിട്ടും അവിടുത്തെ എസ് എസ് എഫിന്റെ എസ് വൈ എസിന്റെ സെക്രട്ടറി ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആള്. ആ സ്വാഗതം പറഞ്ഞ ആള് പറഞ്ഞു, ഉസ്താദേ വഹാബിയാക്ക് ചോദ്യം ചെയ്യുക, എനിക്കൊരു ചോദ്യം ഉണ്ട്. ആ എന്നാ ചോദിച്ചു പറഞ്ഞു. ഇവ മൈക്കത്ത് ചോദിക്കുക, മുജാഹിദീങ്ങൾ ഇവിടെ പ്രസംഗിച്ചപ്പോ ഒരുപാട് അയത്തോതിട്ട് ഒരു പറഞ്ഞു ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഉസ്താദ് ശിർക്ക് ചെയ്യാൻ പാടുണ്ട് എന്നുള്ള ആയത്തൊന്ന് പറഞ്ഞു തന്നാ. അപ്പൊ ഈ സാദ് മനസ്സിലാക്കി എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട സംഗതിയാണ്. അത് മുജാഹിദീങ്ങൾക്ക് പാടെ കൂടികാണ്ട് ആയത്തിന് അർത്ഥം മാറ്റിക്കാണ്ട് അത് ചെയ്യരുതെന്ന് പ്രചരിപ്പിക്കുകയാണ്. ആണ് ഉസ്താദ് ഒരു കാര്യം ചെയ്യുക, ആ ആയത്ത് പറഞ്ഞിരിക്കുന്ന ഉസ്താദാകെ ബേജാറായി. കാരണം ഉസ്താദിന് 2 മണിക്കൂർ വഴലേട്ടപ്പോ ശിഷ്യന് തോന്നി എന്താ ശിർക്ക് ചെയ്യണം എന്നാ. അങ്ങനെ അക്കോലത്തിലാണോ വഴല്? ആ മൂപ്പത് പറയാ, ഹൈ നമ്മൾ പറഞ്ഞു ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇവനാ കൺഫ്യൂഷൻ, എന്നാ പിന്നെ എന്താ വ്യത്യാസം? അവ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവരാ പറിച്ചത്. അപ്പൊ ചിലർ വിചാരിക്കുന്നുണ്ടാവും, ഹേ ബിദഅത്ത് തന്നെ വലിയ സംഗതി അല്ലേ, അതൊക്കെ മോശം അറിയാൻ പറ്റുമെന്നാ. എന്നാല് ബിദഅത്ത് എന്ന് പറഞ്ഞാല് അത് ഇസ്ലാമിനെ കള്ളനാണയമാ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അല്ലാഹു പറഞ്ഞത് കൊല്ലു ബിദഅത്തിന് ദലാല, എല്ലാ ബിദഅത്തും ദലാലത്താണ്, ആ ദലാലത്തൊക്കെ വഴികേടാണ്, നരകത്തിലേക്കാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. എന്തിനേറെ നമ്മളെ പൊന്മുളത്തുണ്ടല്ലോ വല്യ മുസ്ലിയാര്, അഖിലേന്ത്യാ മുഫ്തി എന്നറിയപ്പെടുന്ന പൊന്മുള മുസ്ലിയാര് അയാളോട് ചോദിച്ചു, അയാളുടെ ഫതാവ മുഹീസുന്ന ഇൽ ബാങ്കിന്റെ മുമ്പ് സലാത്ത് എല്ലാം പറ്റുമോ. ബാങ്കിന് മുമ്പുണ്ട് സലാത്ത് നമ്മളെ പള്ളിക്കുന്നൊക്കെ ചില ഖുറാഫികള്, അതിനെ പറ്റി അഖിലേന്ത്യാ മുഫ്തിയോട് ഫതാവ മുഹീസുന്ന ഇൽ ഒരു ചോദ്യം.
എന്താ മൂപ്പര് പറഞ്ഞത്? ഫതാവാ മുഹിയസുന്നയുടെ ഒന്നാം വാഴ 131 പേജില് അദ്ദേഹം കൊടുക്ക ബാങ്ക് വിളി. എന്താണ് ചോദ്യം? ബാങ്കിന് മുമ്പ് നബി സ്വലാസ്മയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടോ? ഉണ്ടെങ്കിൽ ലക്ഷ്യ സഹിതം വിവരിക്കുക എന്ന് ചോദ്യം. അദ്ദേഹം കൊടുത്ത ഫത്വ എന്താ? ഇങ്ങനെ ചോദ്യം, ഇതേ ചോദ്യം ഇബ്നു ഹൈതമി എന്നവരോട് ചോദിച്ചപ്പോൾ ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞു, ഹദീസുകളിൽ ഒന്നും ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നത് പരാമർശിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഇമാമുകളുടെ വാക്കുകളിലും തഥൈവ, അപ്പോൾ പ്രസ്തുത സമയം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന വിശ്വാസത്തോടെ ചൊല്ലുന്നത് തടയപ്പെടേണ്ടതാണ്. കാരണം രേഖയിലില്ലാതെ ശരഈൽ ഒരു കാര്യം ഉണ്ടാക്കപ്പെടാവുന്നതല്ല. എന്താ ഇപ്പൊ സംഗതി? ബാങ്കിന്റെ മുമ്പ് ചില പള്ളിക്കര് മൂലയന്മാരെ മുക്രിമാരെ ചെയ്യും, ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടാ ബാങ്ക് കൊടുക്കുക. ഇസ്ലാമിക വീക്ഷണ പ്രകാരം ബാങ്ക് കഴിഞ്ഞിട്ടാ സ്വലാത്ത്. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്താളും കേട്ടാളും എന്ത് ചെയ്യണം? സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅ്‌വ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ബാങ്കിനെ മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നു, ഇത് ശരിയാണോ എന്ന് ചോദിച്ച മൂപ്പര് പറയാൻ എന്ത്? അങ്ങനെ ഒരു കിതാബിലും വന്നിട്ടില്ല, അങ്ങനെ ഹദീസിലും വന്നിട്ടില്ല. അതുകൊണ്ട് സുന്നത്താണെന്ന് വിശ്വസിച്ച് ആരെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ അത് തടയപ്പെടേണ്ടതാണ് എന്ന് ഫതാവുൽ കുബ്ര 131 പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഫതാവ മുഹീസുന്ന 153 പേജ്. അത് ഞാൻ പേജ് വന്നപ്പോൾ തെറ്റി തോന്നുന്നു, 53 പേജിലാണ് ഫതാവയിൽ പറഞ്ഞത്. ഇബ്നു ഹജർ പറഞ്ഞത് 131 പേജിലാണ്. അപ്പം എന്താ അവിടെ പറഞ്ഞൂടെ? എന്താ ഇപ്പൊ സ്വലാത്തല്ലേ, നല്ല വിധേയത്തല്ലേ, പറ്റൂല എന്നാ പറഞ്ഞത്, തടയണം എന്നാ പറഞ്ഞത്. ആരെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ അത് തടയണമെന്ന് ഇബ്നു ഹജർ ഫത്വ കൊടുത്തുവെന്നാണ് പൊന്മളക്കാരൻ അഖിലേന്ത്യാ മുഫ്തി ഫത്വ എഴുതിയത്. അതേപോലെ ചില സ്ഥലത്തുണ്ട് നമ്മളൊക്കെ നാടുകളിൽ തന്നെ തറാവീ നമസ്കാരത്തിന് ഒരു 4 കഴിഞ്ഞാൽ പിന്നെ കാണാ ഒരു പ്രത്യേകമായ ഒരു ഒരു പിന്നെ സ്വലാത്ത്. ആ സ്വലാത്തിനെ പറ്റി ചോദിച്ചാലോട് ബഷീർ ഫൈസി വെണ്ണക്കോട് എ പി സുന്ന ആൾക്കാരിയപ്പെട്ട ആളാ അദ്ദേഹം. ബഷീർ ഫൈസി വെണ്ണക്കോട് സുന്നത്തമായത് ഒരു ക്ലാസ് ഡയറി എന്ന പേരിൽ ചില പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് 3-4 വാല്യങ്ങളായിട്ട്. അതിൽ ഒന്നാമത്തെ വാല്യത്തിൽ ഇദ്ദേഹത്തോട് ഇതേക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇതിനെ പറ്റി ചോദിച്ചപ്പോൾ തറാവീഹിനിടയിൽ സ്വലാത്ത് ചൊല്ലൽ, അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് എന്താ? ഫതാവൽ കുബ്രയിൽ ഇബ്നു ഹജർ റഹിമഹുള്ളയോട് ഇത് സംബന്ധിയായി വന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി തറാവീഹിനിടയിൽ എന്ന സ്ഥല വിശേഷത്തോടെ ഒരു സ്വലാത്ത് ഉണ്ടെന്ന് കരുതി വല്ലവനും സ്വലാത്ത് ചൊല്ലാന്നുണ്ടെങ്കിൽ അവനെ തടയണം. തറാവീഹിനിടയിൽ സ്വലാത്ത് ചൊല്ലല് പ്രത്യേകമായ സുന്നത്തുണ്ട് എന്ന് വിചാരിച്ചൊരാൾ ചൊല്ലുന്നുവെങ്കിൽ അവനെ തടയണം. സ്വലാത്തല്ലേ, നല്ലതല്ലേ, പറയാൻ പറ്റൂല, തടയണമെന്നാണ് ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞത്. അതാണ് ബഷീർ ഫൈസി വെണ്ണക്കോട് എഴുതിയത്, അതാണ് അഖിലേന്ത്യാ മുഫ്തി പൊന്മള മുസ്ലിയാർ എഴുതിയത്. അപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതല്ല എന്നർത്ഥം. അത് സ്വലാത്താണെങ്കിലും അത് ദുആ ആണെങ്കിലും അത് മൗലീദാണെങ്കിലും ഏത് ഏർപ്പാടായാലും ശരി, ബിദ്അത്ത് ബിദ്അത്തുകൾ തന്നെയാണ്, അത് ചെയ്യാവതല്ല. ചുരുക്കത്തിന് ഈ ബിദ്അത്തിന് മൗലിദാഘോഷം എന്ന അനാചാരത്തിന് തെളിവ് കൊണ്ടുവരാൻ സാധ്യമല്ല. അത് എവിടെയും പറഞ്ഞിട്ടില്ല, ഹദീസിലില്ല, ഇമാമികൾ പറഞ്ഞില്ല, സ്വഹാബികൾ ചെയ്തില്ല, താബിഈങ്ങൾ ചെയ്തില്ല എന്ന് അസ്ഖലാനി പറഞ്ഞു, അതുപോലെ സുയൂത്തി പറഞ്ഞു, അതുപോലെ ഫഖിഹാനി പറഞ്ഞു, നാസുദ്ദീൻ ദിമശ്കി പറഞ്ഞു, അതുപോലെ സുന്നി വോയിസ് പറഞ്ഞു, സുന്നി അഫ്കാർ പറഞ്ഞു, അൽ മുഅല്ലിമ പറഞ്ഞു, ഇവരെല്ലാം പറഞ്ഞു. ഇങ്ങനെ മുജാഹിദുകൾ നാട് നില കൃത്യമായി ഈ വക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ബിദ്അത്താണ് 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 എന്ന് നാട് നില സമർത്ഥിച്ചപ്പോൾ ഇപ്പൊ അവർക്ക് തോന്നി ഇനിയിപ്പൊ സുന്നത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ആയത്ത് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യാ? പുതിയ ചില തെളിവ. ഈ മുസ്ലിയാക്കന്മാരുടെ ഇടയിൽ പോക്കറ്റ് അടിക്കാരനായി അറിയപ്പെടുന്ന ഒരു മുസ്ലിയാരുണ്ട്, മുള്ളൂർക്കര മുഹമ്മദ് സഖാഫി എന്ന് പറയും. അയാൾ വളരെയറിയാൻ വന്ന എല്ലാ പെണ്ണുങ്ങളും കാതും കൗത്തിലുള്ളത് മൂപ്പിലടിച്ചുണ്ടാവും. അതിനറിയപ്പെട്ട ആളാണ് മുള്ളൂർക്കര സഖാഫി. അയാൾ എന്താ പറഞ്ഞത് നബിയത്തിന്? പുതിയ ചില തെളിവ ശ്രദ്ധിക്കരിങ്ങൾ. അതുകൊണ്ട് ജന്മദിനം ഒരു ശിശുദിനമാവട്ടെ, ജന്മദിനം ഒരു സേവന വാരാചരണ ദിനമാവട്ടെ, അതേ ഈമാൻ 72 ശാഖകളാണ്. എന്ന വാക്കാണ് ഏറ്റവും വലുത്. ഈമാനിന്റെ ദർജയിൽ വെച്ച് ഏറ്റവും ചെറുത് ഈമാത്തത്തുൽ അദാ അനിത്തരീഖ്, വഴിയിലുള്ള കല്ലും കരടൊക്കെ നീക്കി വഴി നന്നാക്കി കൊടുക്കലാണ്. അപ്പൊ റോഡുണ്ടാക്കി കൊടുക്കല്, റോഡിലെ പുല്ല് വെട്ടി കൊടുക്കല്. ഗാന്ധി ജനിച്ച ദിവസം നമ്മൾ സേവന വാരാചരണം നടത്തുമ്പോ
നബിതങ്ങള് പഠിപ്പിച്ച സേവന വാരാചരണം നമുക്ക് അങ്ങ് നടത്തി കളയാം. അങ്ങനെ വാരാചരണം, ശിശുദിനം, സ്ത്രീദിനം, നിങ്ങൾ കണ്ടില്ലേ മുലയൂട്ടൽ വാരാചരണം എന്ന് പറഞ്ഞു പറഞ്ഞു ദിനം വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ അവസാനത്തെ തെളിവാപ്പത് ഖുർആനെ വിട്ടു, ഹദീസ് വിട്ടു, ഇമാമിങ്ങളെ വിട്ടു, കിതാബൊക്കെ ഒഴിവാക്കി, അവസാനം എന്താ? ഗാന്ധി ജനിച്ചു നമ്മൾ സേവനവാര ആഘോഷിക്കണില്ലേ എന്ന മാതിരി നബി ജനിച്ചു സേവനവാര ആഘോഷിക്കാ. അതിനെന്താ തെളിവ്? റസൂൽ പറഞ്ഞിട്ടുണ്ട് വഅദ്നാഹ ഇമാതത്തുൽ അലാ അത്തരീഖി, ഈമാന്റെ ഏറ്റവും ചെറിയത് വഴിയിൽ നിന്ന് ബുദ്ധിമുട്ട് നീക്കലാണ്. അപ്പൊ റബീ ലെവൽ 12 മുതൽ 19 വരെയുള്ള ഒരാഴ്ച സേവനവാരം, ദർശന മൂലയിലും കുട്ടികളൊക്കെ പാടെ ഇറങ്ങി ചെറ്റം കൊണ്ടൊക്കെ കൊടുത്ത് റോഡൊക്കെ അടിച്ചേരി വിട്ട് എന്ത് അവസ്ഥ അല്ല ഇത്? ഇമാത്തതാണ് തുറിയുന്ന ഒരു ഹദീസ് ഉണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച സേവനവാരാണ്. ആഹാ, അങ്ങനെ ഉണ്ടോ? അങ്ങനെ നമ്മൾ എവിടെങ്കിലും കണ്ടക്കണം ഇയാള് പറഞ്ഞ ഈ വയല് നടപ്പാക്കണത്? ഈ സഖാഫി പറഞ്ഞ ഈ വയല് നമ്മുടെ നാട്ടിലെ ഒരൊറ്റ മുസ്ലിയാര് ഏതെങ്കിലും റബീ ലെവൽ നടപ്പാക്കണ്ട? പിന്നെ നടപ്പാക്കണത് എന്താ? റോട്ടും വള്ളോട്ടുള്ള റോഡൊക്കെ ബ്ലോക്ക് ആക്കല. ആയത്തും ഹദീസും മോതല് സേവിക്കാൻ വാരം ആഘോഷിക്ക. ചെയ്യുന്നതോ ദ്രോഹവാരം ആചരിക്ക. അതാ ചെയ്യണത്. നിങ്ങൾ ഏത് നബിദിനോട് നോക്കി ഘോഷയാത്ര എന്ന പേര്, ഇപ്പൊ എടരിക്കോട് മദ്രസയിലൊക്കെ ഘോഷയാത്ര നിർത്തി. എന്താ കാരണം? എല്ലാ കൊല്ലവും ഓരോ കുട്ടികൾ ബസ് കെട്ടി മരിച്ച. അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ഒക്കൂല എന്ന് കരുതി ഘോഷയാത്ര വേണ്ടാച്ചു, ബാക്കി മതി. എല്ലാ സ്ഥലത്തും റോഡ് ബ്ലോക്ക്. എന്താണ്? സേവനവാരാണ്. ഈ മഹത്വത്തിലെ വഴിയിൽ നിന്ന് ബുദ്ധിമുട്ട് നീക്കലാണ്. അതാ തെളിവ്. ചെയ്യുന്ന പണിയോ വേണമെങ്കിൽ ഒന്ന് രണ്ട് ഘോഷയാത്രകൾ കാണാം, അപ്പൊ മനസ്സിലാവുന്നത്. ഇതാണ് സഹോദരന്മാരെ സേവനവാരം. റോഡ് വൃത്തിയാക്കുക, ബുദ്ധിമുട്ടൊക്കെ നീക്കുക, കല്ലും മുള്ളും നീക്കുക, റോഡടിച്ചേരി വൃത്തിയാക്കുക. ഇങ്ങനെ അടിച്ചേരില്, ഇങ്ങനെ റോഡടിച്ചേരില് വാഴറും പിടിച്ച് ഇങ്ങനെ അടിച്ചേരി പോവുക. സഹോദരന്മാരെ, എന്തിനാണ് ഈ സമൂഹത്തെ പറ്റിക്കണത്? ഏതെങ്കിലും ആയത്തിന്റെ മനസ്സിനെയും കണ്ടം മുറിച്ചിട്ട്
അതാണ് ഓതിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ഏർപ്പാടും തെളിവാക്കുക. എന്താ അതിനാവശ്യം? അങ്ങനെ എവിടെയും പറഞ്ഞിട്ട് ഇതൊക്കെ പിന്നെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുമ്പോൾ അതിനിങ്ങനെ തെളിവുണ്ടാക്കുക. സംഗതി 10 കൊല്ലം മുമ്പ് ഇങ്ങനത്തെ ഏർപ്പാടേ ഇല്ലായിരുന്നു. ഒരു 10 or 15 കൊല്ലം മുമ്പ് എന്താ മാറ്റണ വിദിനം ഈ വക വല്ല സേവനവാരം ഉണ്ടായിരുന്നോ? ഇല്ല. അത് അൽ ഇർഫാദിനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അൽ ഇർഫാദ് മാസികയിൽ വളരെ കൃത്യമായി ആ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. പുസ്തകം 14:5 1997 ജൂലൈ മാസത്തിലെ അൽ ഇർഫാദ് മാസികയിൽ അബൂ ജസീർ എഴുതിയ ലേഖനമുണ്ട്, നബിദിനാഘോഷത്തിനെ പകിട്ട് എന്നാണ് അതിൻ്റെ പേര്. അത് അദ്ദേഹം പറയാ, എന്താ പറഞ്ഞത്? 10 കൊല്ലം മുമ്പ് നടന്നിരുന്ന നബിദിനാഘോഷങ്ങളെക്കുറിച്ച് അറിയുന്നവർ ഇന്ന് നടക്കുന്ന ആഘോഷ പരിപാടികളുമായി താരതമ്യം ചെയ്ത് നോക്കുക. 100 കാലം മുമ്പത്തെ പരിപാടികളുമായും ഒന്ന് തുലനം ചെയ്യുക. അമ്പരപ്പിക്കുന്ന അന്തരം പഴയ ആഘോഷങ്ങളുടെ ഏക കേന്ദ്രം മദ്രസയായിരുന്നു. 10 കൊല്ലം മുമ്പത്തും ഇപ്പത്തും കൂടി അമ്പരപ്പിക്കുന്ന അന്തരമുണ്ട്. എന്താ കാരണം? അന്നത്തെ മൗലീദ് ആകെ മദ്രസയിലുള്ളായിരുന്നു. റബീഉൽ അവൽ മാസം പിറക്കുന്നതോടെ വീടുകളിൽ മൗലീദ് പാരായണത്തിൻ്റെ ഈണം. 12 മദ്രസയിൽ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ആഘോഷം. ഇതാണ് 10 കൊല്ലം മുമ്പത്തെ മൗലീദ്. പിന്നെ അങ്ങനെ പറയുന്നുണ്ട് അന്ന് കലാപരിപാടി അല്ലെങ്കിൽ അതേപോലെ കുട്ടികളണിതെത്തിയതാണ് ചില പരിപാടികൾ മാത്രം, അതിനപ്പുറം വേറൊന്നും അന്നില്ല. എന്നാൽ വഹാബി എതിർത്തപ്പോ 10 കൊല്ലം കഴിഞ്ഞപ്പം ചെയ്തു. ഇപ്പൊ വളരെ വമ്പിച്ച കോലത്തിലേക്ക് ആയി മാറി. അമ്പരപ്പിക്കുന്ന അന്തരമുണ്ടായി എന്ന വഹാബി എതിർക്കുന്നതിനനുസരിച്ച് അത് സ്ട്രോങ് ആകുന്നു. അപ്പൊ റസൂൽ പഠിപ്പിച്ചതനുസരിച്ച് അല്ലാന്നർത്ഥം. അതാണ് ഇപ്പൊ സമർത്ഥിക്കുന്നത്. വഹാബികൾ ഇങ്ങനെ അനിസ്ലാമിക എന്ന് പറഞ്ഞപ്പോ 10 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? നബിദിനം ബഹു ജോറായി മാറീന. അപ്പൊ റസൂല് പഠിപ്പിച്ചുകൊണ്ടല്ല, അതിനനുസരിച്ച് ഉഷാറാക്കിയല്ല, ഈ ഹദീസ് ഉള്ളതുകൊണ്ടല്ല എന്നല്ലേ അതിനർത്ഥം? അപ്പൊ ഏതായാലും ശരി, 10 കൊല്ലം മുമ്പ് മൗലിദാഘോഷത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ എന്ത് നടന്നിരുന്നുവോ അതൊന്നും ഇപ്പൊ കാണാനില്ല. അതുകൊണ്ടായിരിക്കും ഒരു മുസ്ലിയാരെ പ്രസംഗിച്ചപ്പോ അയാള് പറഞ്ഞു, മുജാഹിദീങ്ങള് സംഘടന രൂപീകരിച്ച അന്ന് മുജാഹിദീങ്ങളും സുന്നികളും തമ്മില് കേവലമായ 17 വിഷയങ്ങളിലാ തർക്കമുണ്ടായിരുന്നത്. എന്നാ 85 കൊല്ലം മുജാഹിദീങ്ങൾ സംഘടിതമായി പ്രവർത്തിച്ചപ്പോൾ 85 കൊല്ലം കൊണ്ട് സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള തർക്കങ്ങള് 143 വിഷയങ്ങളിലായി മാറീന. അന്ന് 17 വിഷയമായിരുന്നു, ഇപ്പൊ 143 വിഷയത്തെ തർക്കമുണ്ട്. അഥവാ 85 കൊല്ലം കൊണ്ട് 126 ബിദഅത്ത് ഞങ്ങൾ ഉണ്ടാക്കി എന്നല്ലേ അർത്ഥം? 85 കൊല്ലം കൊണ്ട് 126 ബിദഅത്ത് സുന്നികൾ ഉണ്ടാക്കി. അപ്പൊ അതിലൊക്കെ തർക്കിക്കേണ്ടി വന്നു, ഇനി ഞങ്ങൾ ഉണ്ടാക്കും എന്നാണ് അതിന്റെ ധ്വനി. അത് നമ്മൾ കാണുന്നത്. അപ്പോ ഓരോ കൊല്ലം കഴിയുമ്പോഴും നബിദിനത്തിന്റെ പേരിൽ പുതിയ പുതിയ ആചാരങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ 10 കൊല്ലം മുമ്പുള്ള നബിദിനാഘോഷമല്ല ഇപ്പൊ കാണുന്നത്. ഇനി 10 കൊല്ലം കഴിയുമ്പോ ഈ കാണുന്നതാകൂല, മറ്റു പല കോലത്തിലുമായിരിക്കും. ഇപ്പോൾ തന്നെയും കേരളത്തിന്റെ പുറത്തേക്കൊക്കെ പോയാൽ അവിടെ നമ്മൾ കാണുന്നത് എന്താ? നബിദിനാഘോഷത്തിന്റെ പേര് പറഞ്ഞ് പ്രവാചകനെ പോലും അവതരിപ്പിക്കുന്നത്. കേരളത്തിലും ഉണ്ടായല്ലോ, മണ്ണാർക്കാടിനടുത്ത് ചങ്ങനേരിയിൽ ഏതാനും വർഷങ്ങൾ മുമ്പ് ഉണ്ണി മുഹമ്മദിനെ വേഷം കെട്ടിച്ച് എഴുന്നള്ളിച്ചിട്ടുണ്ടായി. പക്ഷേ കേരളത്തിലെ മുജാഹിദീങ്ങൾ സജീവമായത് കൊണ്ട് അത് പിന്നെ ആവർത്തിക്കാൻ ധൈര്യമില്ല. എന്നാൽ കേരളം വിട്ടാൽ കോയമ്പത്തൂര് പോലെയുള്ള തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റിലേക്ക് ചെന്നാൽ അവിടെ റബീഉൽ അവ്വല് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് അവരെന്തെല്ലാം ചെയ്യുന്നുവോ അതേ ചെയ്തികളാണ് മാപ്പിളമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാചനം അവതരിപ്പിക്കുകയാണ്, സ്വഹാബത്ത് അവതരിപ്പിക്കുകയാണ്, പല നേതാക്കന്മാരെയും അവതരിപ്പിക്കുകയാണ്. വേഷം കെട്ടി നബിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഘോഷത്തിന് മുമ്പിലിരുത്തിയിട്ട് ആ നബിക്ക് സലാമർപ്പിച്ചു കൊണ്ടുപോകുന്ന നബിദിന പരിപാടികളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ സാമ്പിള് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക.
സഹോദരന്മാരെ, ഇതൊക്കെ കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന വിശ്വാസികൾക്ക് കണ്ണീരാ വരുന്നത്. ഇസ്ലാമിൻ്റെ പേരിലാണിത്. ഇസ്ലാമിനെ വർഗീയമായി ചിത്രീകരിക്കാൻ വേണ്ടി ഇസ്ലാമിനെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന രീതികളായതൊക്കെ ഒന്നും ഇസ്ലാമല്ല. ഏതെങ്കിലും അമുസ്ലിം സഹോദരന്മാർ ഈ രംഗം കാണുന്നുവെങ്കിൽ തെറ്റിദ്ധരിക്കല്ല, ഇത് ഇസ്ലാമല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇസ്ലാമിൻ്റെ പേരിൽ ചില വികാര പ്രതിനിർത്തുന്ന ചില നാമമാത്ര നാമധാരികളായ ആളുകൾ കാട്ടിക്കൂടുന്ന ഏർപ്പാടിന് ഇസ്ലാം ഉത്തരവാദിയല്ല സഹോദരന്മാരെ. അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞ് റസൂലാനെ പേരിത് റസൂലിനെ അഭിനയിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന പ്രവാചകനെ പോലും അവതരിപ്പിക്കുമ്പോൾ അതൊന്നും പ്രവാചകൻ നിന്നയല്ല. കാരണം എന്താ? അത് റസൂലെ സ്നേഹിക്കുക, അത് റസൂലെ ബഹുമാനിക്കുക, അത് ആദരിക്കുക. ഈ രംഗം ഒരു ഫോട്ടോ എടുത്തിട്ട് കാർട്ടൂണായി പേപ്പറിൽ കൊടുത്താലോ? ഈ സഖാഫിമാർക്ക് നാട് നീള ബ്ലോക്കാക്കിയിട്ട് പ്രതികരിക്കുക. പ്രതികരിക്കണ്ട എന്നല്ല, പക്ഷേ ഇത് ഇത് ഈ ചെയ്തികൾ ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്ന അവർക്ക് പ്രതികരിക്കാൻ എന്ത് അർഹതയാണുള്ളത്? മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിനെ പോലും നിൽക്കുന്നേരെ അവതരിപ്പിക്കുന്ന രംഗങ്ങൾ കൂടി ആ നബിയുടെ ഘോഷയാത്ര കാണാൻ കഴിയും. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ നിങ്ങൾ റസൂൽ അവതരിപ്പിക്കാതെ നീളം കുപ്പായം ഇട്ട് തലയിൽ വട്ടിട്ട് അറബി ആ കോലുണ്ടായി കഴിഞ്ഞാൽ റസൂലായി എന്നാ അവരെ വിചാരിക്കുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ റസൂലാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അയാൾ ആ കുട്ടിയെ അങ്ങനെ കൊണ്ടടക്കുക, വാളം പിടിച്ച് അടക്കുക. എന്താ റസൂലിന്റെ പ്രതീകാത്രേ? റസൂലാണത്രേ അത്. മുഹമ്മദ് മുസ്തഫ എന്ന പേരുള്ള കുട്ടിനെ കിട്ടിയാൽ ആ പിന്നെ ഒട്ടകപ്പുറത്ത് കയറ്റി വാളം പിടിച്ച് കൊണ്ടടക്കുക. കാണന്താ, ഇതാ റസൂലിന്റെ പ്രതീകം വാളാണ്, ഇസ്ലാമിന്റെ പ്രതീകം വാളാണ്, ഇസ്ലാം ഉണ്ടാക്കിയത് വാള് കൊണ്ടാണ്. എങ്ങനെയാ സഹോദരന്മാരെ വർഗീയതല്ലാതിരിക്കുക? ആ വർഗീയത ഇസ്ലാം പഠിപ്പിച്ചതല്ല, അത് ഇസ്ലാം എന്റെ നാട് ഇസ്ലാമല്ല എന്ന് പറയേണ്ടതെന്ന് സഹോദരന്മാരെ, കേരളം വിട്ടാൽ കേരളത്തിന് പുറത്തേക്ക് പോയാൽ മറ്റു ചില സ്റ്റേറ്റുകളിൽ ചെന്നാൽ നമ്മൾ കാണുന്ന നബി സ്നേഹമാണത്, അവാജ സ്നേഹമാണത്. നബി ലെവലായാൽ അവിടെ കാട്ടിക്കൂട്ടുന്ന ആളാകെ പ്രകടനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല. കൊല്ലങ്ങളായി മാറി 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 പുതിയ പുതിയ ആചാരങ്ങൾ കൊണ്ടുവന്ന് ഇരുമാറ്റ അവസാനം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഞാൻ വായിച്ച ലേഖനം പറഞ്ഞതുപോലെ പത്ത് കൊല്ലം മുമ്പ് ലഭ്യത ആഘോഷങ്ങളല്ല ഇന്ന് നമ്മൾ കാണുന്നെങ്കിൽ എന്ന പോലെ ഈ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ തിരക്കേടുക തോന്നുകയും ഈ വക ഏർപ്പാടുകളൊക്കെ നമുക്കും ആവാമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന കാലം അതിവിദൂരമല്ല. അതിലേക്ക് നബിയത്തിന്റെ പേര് പറഞ്ഞ് അബീലവന്റെ പേര് പറഞ്ഞ് അവാദ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ഇവർ ഈ സമൂഹത്തെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിനെ ഈ നിലക്ക് സ്നേഹിക്കാൻ ആരാ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂലിനെ ഈ നിലക്ക് ഏത് സ്വഹാബിയാ സ്നേഹിച്ചത്? ഏത് സ്വഹാബികളാ താപിഴയങ്ങളാ ഇത്തരമൊരു ആചാരം അബീലവന്റെ പേരിൽ നടത്തിയത്? എന്നാൽ ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിന് പുറത്തല്ലേ നമ്മളറിയാന്ന് പറഞ്ഞേക്കാം, എന്നാൽ അതൊക്കെ പറ്റുമെന്നാണ് ആധികാരികമായി ഇപ്പം അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് സുന്നത്ത് മാസികയാണ്. ഏറ്റവും പുതിയത് ഇപ്പം വിപണി കിട്ടുന്ന, ഇപ്പം എല്ലാ കടലും വാങ്ങാൻ കിട്ടുന്ന ഈ ഏപ്രിൽ മാസത്തെ സുന്നത്ത് മാസിക. ഈ സുന്നത്ത് മാസികയിൽ മൗലിദാഘോഷം പ്രാമാണിക വഴി എന്ന പേരിൽ ഇത് ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ വളരെ വിശദമായി റബീലവലിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന എല്ലാ ഏർപ്പാടുകളും പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറയുകയാണ്, എന്താ പറഞ്ഞത്? മദ്രസ വിദ്യാർത്ഥികൾ, ഉസ്താദുമാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ നബി ദിനത്തിൽ പ്രകടനം നടത്താറുണ്ട്. സന്തോഷം പ്രകടിപ്പിക്കാൻ ഇസ്ലാമിന് എതിരല്ലാത്ത ഏത് രൂപവും തിരഞ്ഞെടുക്കാം. ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയുന്നു, സന്തോഷം പ്രകടിപ്പിക്കൽ അനുവദനീയമായ ഏത് വിഷയത്തിലും സന്തോഷത്തെ ഉണ്ടാക്കി തീർക്കുന്ന അനുവദനീയമായ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഘോഷയാത്രക്ക് തെളിവ മുജാഹിദീങ്ങൾ തെളിയിക്കാൻ ചോദിച്ചിരുന്നു, സ്വഹാബികൾ ഘോഷയാത്ര വഹിക്കണോ? ഉണ്ട്. ഇതാ കൊടുക്കുന്നു അലി റളിയല്ലാഹു അൻഹു നിന്നുള്ള ഒരു ഹദീസ് കാണുക. സ്വഹാബിമാരിൽ നിന്ന് ഒരു വിഭാഗം സന്തോഷ സമയത്ത് ചാടി ചാടി നടന്നിരുന്നു. അബൂദാവൂദ്. ഘോഷയാത്രക്ക് തെളിവായി പോയി. സന്തോഷം ഉണ്ടായപ്പോ ചില സ്വഹാബികളെ ചാടി, അതാണെന്ത്? ഘോഷയാത്രക്ക് തെളിവ്. എന്നിട്ടോ കഴിഞ്ഞില്ല, ശേഷം പറയാം.
ഇമാം ഗസാലി പറയുന്നു, പദ്യങ്ങൾ, രാഗങ്ങൾ, താളം, നൃത്തം, നൃത്തം താളം എന്നിവകൾ കൊണ്ട് സന്തോഷം വെളിവാക്കൽ സ്തുത്യർഹമാണ്. എങ്ങനെ? പദ്യം, രാഗം, നൃത്തം, താളം. നൃത്തം എന്താ? ഡാൻസ്. അപ്പൊ ഡാൻസ് കളിച്ചിട്ട് സന്തോഷം വെളിപ്പിക്കൽ നല്ലതാണ്, സ്തുത്യർഹമാണ്. ഈ സുന്നത്തെ മാസിക പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത റബി ലെവൽ ഉണ്ടാവും. പള്ളിക്കര മൂലരും കുട്ടികളൊക്കെ അപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് റോട്ടും വരിക. അല്ല, എന്തോ സ്ഥലം ഗ്രൂപ്പ് ഡാൻസ് അല്ല, ഹായ് സുന്നത്ത് മാസിക കഴിച്ചില്ലേ? ഹദീസുണ്ട്, സഹാബിയാള് ചാടിച്ചാടി നടന്നിരുന്നു. വസാലി ഇമാം പറഞ്ഞതോ പദ്യം, രാഗം, താളം, നൃത്തം സ്തുത്യർഹമാണ്. പാട്ട് പാടി ഒരു സിനിമാറ്റിക് ഡാൻസ്, ഒരു ബ്രേക്ക് ഡാൻസ് എന്തായാലും പറ്റും, അത് സ്തുത്യർഹമാണ്. സഹോദര, ഇസ്ലാമിന്റെ പേരിലാ ഇത്. ഇതാണോ ഇസ്ലാം? ഇതാണോ സുന്നത്തമായത്? ഇത് പാടില്ല എന്ന് വഹാബി പറഞ്ഞാല് ഹായ് മിണ്ടാൻ പാടില്ല, അവനോട് സലാം ചെല്ലാൻ പാടില്ല, ഓനെ സലാം അടുക്കാൻ പാടില്ല, കല്യാണത്തിന് പോകാൻ പാടില്ല, ഓനെ കല്യാണത്തിന് വിളിക്കാൻ പാടില്ല, എന്താ കാര്യം, ഇതൊക്കെ പാടില്ല എന്ന് വഹാബി പറയുന്നുണ്ട്. ഈ കോലത്തിലേക്കാണ് ഈ സമൂഹത്തെ നബിദിനത്തിന്റെ പേര് പറഞ്ഞ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിന് മുജാഹിദികൾ നബിദിനം ആഘോഷിക്കാത്തുള്ള ഒരു കാരണം അത് ബിദ്അത്തായത് കൊണ്ടാണ്. ഇനി അത് മാത്രമല്ല, മൗലീദിന്റെ പേരിൽ കെട്ടിക്കൂട്ടുണ്ടാക്കി പ്രചരിപ്പിക്കുന്ന മാല മൗലീദ് റാത്തിബ് കുത്തബിയ തഹദ്ദാദ് തുടങ്ങിയ പൈശാചികമായ എല്ലാ കൃതിയും എടുക്കുക. ആ കൃതികളിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷിർക്കുണ്ട്, കുഫറുണ്ട്, ഹറാമുണ്ട്, ബിദ്അത്തുണ്ട്, അന്ധവിശ്വാസമുണ്ട്, നിരീശ്വരവാദമുണ്ട്. ഇതെല്ലാം മൗലീദ് കിതാബിൽ കാണാൻ കഴിയും. ചില സാമ്പിൾ മാത്രം ഞാൻ അതിന് സൂചിപ്പിക്കുകയാണ്. മൗലീദ് കിതാബ് നമ്മുടെ നാട്ടിൽ പല സൈസിൽ വാങ്ങാൻ കിട്ടും. 333 വക മൗലീദ് കിതാബാണ് ഒരു ഒരു മീഡിയം സൈസ്. 5001 വക വരെ ഉണ്ട്, 10 വക മുതൽ 5001 വക വരെ ഉണ്ട്. പണ്ട് തള്ള പറഞ്ഞു, അതിപ്പോ ഇബ്രാഹിം നബിക്ക് 100 ഏട്, അതേമാതിരി ഇദ്രീസ് നബിക്ക് 100 ഏടൊക്കെ അല്ലേ, അപ്പൊ ആ ഏടല്ലേ അത് ഈ 10 വക ഏട്, 15 വക ഏട് എന്നൊക്കെ പറഞ്ഞാല്. ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി കൂട്ടിയാണ് 100 ഏടല്ലേ ഉള്ളത്. ഈ 100 ഏടുള്ളത് എങ്ങനെ പിന്നെ 500 ഏടായി വെച്ചപ്പോ തളക്കം ഉണ്ടാട്ടില്ല? അത് മറുപടി ആയിമുണ്ട്, 333 വക. അപ്പൊ ഓരോരുത്തരെ വക ഉണ്ടാക്കിയതാണ്, ഓരോരുത്തരെ വക ഉണ്ടാക്കി വിട്ടതാ ഈ വക കൂടുന്നത്. 5001 വക വരെ ഇപ്പൊ വക കിട്ടും. എന്താ ഈ വകയിലൊക്കെ ഉള്ളത്? ആരെ വക ഉണ്ടാക്കിയതാണെങ്കിലും ശരി, അതിലൊക്കെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഈ ഖുറാഫത്തുകളാണ്, ഈ അന്ധവിശ്വാസങ്ങളാണ്. അല്ലാഹു റസൂലിന്റെ പേരിലും പടച്ച തമ്പുരാന്റെ പേരിലും ഇല്ലാത്ത കളവുകൾ പ്രചരിപ്പിക്കുന്നതാണ് ഒട്ടുമിക്ക മൗലീദുകളും. അതിലൊക്കെ റസൂല് പറഞ്ഞു അല്ലെങ്കിൽ അല്ല പറഞ്ഞു എന്ന് പറഞ്ഞ് ഇല്ലാത്ത കള്ളക്കഥകൾ ഉണ്ടാക്കി വിട്ടിട്ട് അതാണ് പ്രചരിപ്പിക്കുക. മംഗൂസ മൗലീദായാലും ഷറഫ് അനാമായാലും അവിടെയെല്ലാം നമുക്ക് ആശയം കാണാൻ കഴിയും. ഷറഫ് അനാമിലും മംഗൂസിലൊക്കെ എല്ലാത്തിനും പറയുന്ന ഒരു കള്ളക്കഥ ഉണ്ട്, അത് മാത്രം സൂചിപ്പിക്കുക. എന്താ? അല്ലാന്റെ റസൂല്, ആ റസൂലിനെ കൊണ്ടാണ് ആദ നബി മുതൽ എല്ലാ നബിമാരും അള്ളാഹുവിലേക്ക് അടുത്തത്. അലാഹു അല്ലദീ തവസ്സല ബിഹി ആദം എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരംഭിക്കരുത്. ആദൻ നബി അലൈഹി സ്വലാം തവസ്സുലാക്കിയത് ആ നബിയെ കൊണ്ടാണ്. വഫ്തഖറ ബികൗനിഹി വാലിദ, ആ ആദൻ നബി ഇസ്ലാം ഒരു പിതാവായതിനെ പേരിൽ അഭിമാനം നടിച്ചു എന്നൊക്കെ പറഞ്ഞ് മംഗൂസിലും സമഫ്നാമിലൊക്കെ ആവർത്തിച്ച് പറയുന്ന ആശയങ്ങളാണത്. അതേപോലെ വക്കാന ഫീസുൽ ബിൽ ഖലീ ഇബ്രാഹിം അലൈഹി സ്വലാം, ഇബ്രാഹിം നബിന്റെ മുതുകിലുണ്ടായിരുന്നു, നൂഹ് നബിന്റെ മുതുകിലുണ്ടായിരുന്നു, അതേപോലെ സക്കരിയ നബിന്റെ മുതുകിലുണ്ടായിരുന്നു. അങ്ങനെ ഫലം യസൽ യംകുനി റബ്ബി മിനൽ അസ്ലാബിൽ ഫാഖിറത്തി സക്കിയ ഇലൽ അർഹാമി മിനൽ അസ്ലാബിൽ ഫാഖിറ ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ ഹത്ത അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്. നമ്മളെ കുട്ടികളൊക്കെ തവാശി പറഞ്ഞിട്ട് സിഫായി കത്തുകൊണ്ടിരുന്ന സംഗതി അതല്ല. എന്താ പറഞ്ഞത്? അള്ളാഹു റസൂലിന്റെ പേരില് പച്ചക്കള്ളവാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ആദൻ നബിന്റെ കൂടെ മുഹമ്മദ് നബി ഉണ്ടായിരുന്നു. അതുപോലെ ആ ആദൻ നബി അലൈഹി സ്വലാം മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കി എന്നാണ് അള്ളാഹുവിലേക്ക് ഇടതേടി പ്രാർത്ഥിച്ചുവെന്ന് ആദൻ നബിന്റെ പേരിൽ, ഒന്നാമത്തെ മനുഷ്യന്റെ പേരിൽ, ഒന്നാമത്തെ വാപ്പാന്റെ പേരിൽ, ഒന്നാമത്തെ നബിയുടെ പേരിൽ കള്ളം പ്രചരിപ്പിക്കാൻ മൗലീദ് കിതാബുകൾ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. സ്വഹീഹ
ശരിയായ ഹദീസുകളിൽ എവിടെയും വന്നിട്ടില്ല. മൗലവി കിതാബിൽ വന്ന ചില കള്ള ഹദീസ് അല്ലാതെ അതിന് യാതൊരു പ്രമാണവുമില്ല. ആദം നബി സലാം അങ്ങനെ മേപ്പെട്ട് നോക്കിയപ്പോൾ അർശന്റെ കാലം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് എഴുതി കണ്ടൂന്ന. അപ്പൊ മനസ്സിലായി എന്ത്, ആ അള്ളാഹിന്റെ പേരിനൊപ്പം എഴുതണമെങ്കിൽ അത് കാര്യപ്പെട്ട ആളെ പേരായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ പേര് വെച്ച് തവസ്സലാക്കി. അപ്പളാ ദോഷം പൊർത്തത്. ഖുർആൻ പറഞ്ഞതോ അവർ പ്രാർത്ഥിച്ചുവെന്നാണ്. പടച്ചവനെ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം കാണിച്ചു, നീ ഞങ്ങൾക്ക് പൊറത്തു തന്നില്ല എങ്കിൽ, കാരുണ്യം കാണിച്ചില്ല എങ്കിൽ ഞങ്ങൾ നട്ടക്കാടിൽ പെട്ടുപോകും റബ്ബേ എന്ന് പറഞ്ഞപ്പോഴാണ് ചെയ്തത് ദോഷം പൊർത്തത്. ഇവിടെ പറഞ്ഞതോ ആദൻ നബി മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സലാക്കിയതാണ്. അപ്പൊ ഖുർആൻ എന്ന പ്രാർത്ഥനയോ അത് ശരിയല്ല എന്നർത്ഥം. അതേപോലെ നൂഹ് നബി ഇസ്ലാമയുടെ മുതുകില് മുഹമ്മദ് നബിയുടെ പ്രകാശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഖുർആൻ പറഞ്ഞതോ അദ്ദേഹത്തെ നാം കപ്പലിൽ രക്ഷപ്പെടുത്തി. ആ കപ്പലാവട്ടെ തജരീബി അഴിയുന്ന നമ്മുടെ ദൃഷ്ടിയിലായിക്കൊണ്ട്, നമ്മുടെ സംരക്ഷണത്തിലായിക്കൊണ്ട്, നമ്മുടെ കണമുമ്പിലായിക്കൊണ്ട് സഞ്ചരിക്കുന്ന കപ്പലിൽ അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി എന്നാണ്. എന്നാൽ ഇവിടെ പറഞ്ഞതോ നബിണ്ടായത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതുപോലെ അപ്പുറത്ത് പറയുന്നു, ഇബ്രാഹിം അലൈഹി ഇബ്രാഹിം നബി ഇസ്ലാം അയ്യെ തീയിലേക്ക് വിളിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അപ്പം തെയ്തു ഇബ്രാഹിം നബിയുടെ തീയിന്റെ ജ്വാല അത് കെട്ടുപോയി, അത് അടങ്ങിപ്പോയി എന്നാണ് ഖുർആൻ പഠിപ്പിച്ചതോ. ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാവുക. ഇവിടെ പറയാം, അതൊക്കെ വെറുതെ പറയല്ലേ. മുഹമ്മദ് നബിയുടെ നൂറ് ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഉണ്ടായത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നാ. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും കൂടെ മുഹമ്മദ് നബി ഉണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് അവിടെ പറയുമ്പോൾ അപ്പുറത്ത് മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞതോ മുഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ടായത് കൊണ്ട് അവിടെ രക്ഷപ്പെട്ടത് എന്നാണ്. മുഹീദ്ദീൻ ഷെയ്ഖിനെ പേരിൽ പ്രചരിപ്പിക്കുന്ന ഖാദരിയ തുരീഖത്തിന്റെ വിർദ്ദുകളാണിത്. അൽ മആസിറുൽ ഔറാദുൽ ഖാദരിയ, ഖാദരിയ വിർദ്ദുകൾ എന്ന പേരിൽ അടക്കിയ ഈ പുസ്തകത്തെ പറഞ്ഞത് ഈ നബിമാരൊക്കെ ഈ പറയപ്പെട്ട പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ടായത് കൊണ്ടാണ് എന്നാ. ഒന്ന് രണ്ട് സേബിൾ ഞാൻ സൂചിപ്പിക്കാം. അനകുന്തു മഅനൂഹിൻ ഉസാഹിദു ഫിൽ വറാ ബിഹറം വതൂഫാനൻ അലാ കഫി ഖുദ്റതി. നൂഹ് നബി ഇസ്ലാമയുടെ കൂടെ ആ കപ്പലിൽ ഞാൻ ഉണ്ടായിരുന്നു. എന്റെ ഖുദ്റത്താൽ എന്ന കൈയിലൂടെയാണ് അത് പോയിരുന്നത്. വകുന്തു മഅബ്രാഹീമ മുൽഖം ബിനാരിഹി വമാ ബാറദ നീറാന ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബി ഇസ്ലാമയെ തീയിലേക്ക് ഇട്ടപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ പ്രാർത്ഥന കൊണ്ടല്ലാതെ ആ തീയ് കെട്ടുപോയിട്ടില്ല. അതുപോലെ അനകുന്തു ഇസ്മാഇൽ ഇസ്ലാമയെ അറുക്കാൻ കൊണ്ടുപോയപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ ഫത്വ പ്രകാരമാണ് ആടിനെ ഇറക്കി കൊടുത്തത്. ഇസ്മായിലിനെ ഇറക്കാൻ കൊണ്ടുപോയപ്പോ ഷെയ്ഖ് ഒപ്പുണ്ട്. അപ്പൊ അല്ല വിചാരിച്ചത് എന്താ, ഇബ്രാഹിം നബി അറക്കൂലാന്നാ. പക്ഷെ അറക്കാൻ തയ്യാറായി. എന്ത് ചെയ്യുമെന്നറിയാതെ അല്ല അങ്ങനെ വേജാറാകാ. അപ്പൊ ഷെയ്ഖ് ഒരു ഫത്വ എടുത്തു. എന്താ ഫത്വ, പഠിച്ച ഒരു ആടിനെ കൊടുത്താൽ മതിയല്ലോ, തീരെ ബുദ്ധില്ലേ. അപ്പം തരും അല്ല ആടിനെ ഇറക്കി കൊടുത്തൂതാനി ഇല്ലാ ബി ഫത്വത്തി, എന്റെ ഫത്വ പ്രകാരമല്ലാതെ ആടിനെ ഇറക്കിയിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ആടിനെ ഇറക്കിയത് എന്റെ ഫത്വ പ്രകാരം മാത്രമാണ്. അനകുന്തു മഅഴഖൂബ ഫീ വസ്ഫി ഐനിഹി വമാ ബാരിഅത് ഐനാഹു ഇല്ലാ ബിതഫ്ലതി. യഅഖൂബ് അലൈഹി സ്ലാമിന്റെ കണ്ണിന് കാഴ്ച പോയപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ തുപ്പുനീര് പുരട്ടിയിട്ടാണ് അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടിയത്. ഷെയ്ഖിന്റെ തുപ്പുനീര് പുരട്ടിയിട്ടാണ് കണ്ണിന് കാഴ്ച കിട്ടിയത്. അതേ ഖുറാഫിയുടെ അപ്പുറത്തെ സ്റ്റേജ് പറയുന്നത് കണ്ടോ വഹാബി യൂസഫ് നബിന്റെ കുപ്പായം കൊണ്ട് ഇട്ടപ്പോ കണ്ണ് കിട്ടി, അത് മുഴുസിയത്തല്ലേ. അതാ ഖുർആൻ പറഞ്ഞത്, കുപ്പായം ഇട്ടപ്പോ ഫർത്തദ ബസീറ കണ്ണ് തിരിച്ചു കിട്ടിയതാ. എന്നാ ഇതില് പറയാ ഷെയ്ഖിനെ തുപ്പെടുത്ത് പറ്റി കൊടുത്തതാണ്. ചിലപ്പോ മോലേമാരെ പറയും ഇപ്പറഞ്ഞതൊക്കെ ആത്മീയമായിട്ടാണ്. പിന്നെ എല്ലാ ആത്മാക്കളും ആദ്യം പഠിച്ചേ ആ കൂട്ടത്തിൽ ഷെയ്ഖും ചെയ്യുന്നാ അല്ല, കാണെന്താ തുപ്പുനീര് പോറ്റീനാ. ആത്മാവിന് തുപ്പുനീര് ഉണ്ടാവുമല്ലോ, തുപ്പുനീര് ശരീരത്തിനാളുണ്ടാവുക. ആ മൊയ്തീൻ ഷെയ്ഖ് ശാരീരികമായി തന്നെ അന്നേയുണ്ട് നടത്താം കഴിഞ്ഞില്ല. അനകുന്തു മഅ ഇദ്രീസ
ലമ്മർത്തഖൽ ഉല വഅഖഅത്തുൽ ഫിർദൗസ അഹ്സന ജന്നതി. ഇദ്രീസ് നബി ഇസ്ലാമിയുടെ കൂടെ ഞാനുണ്ട്. അദ്ദേഹം ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർന്നു പോയപ്പോ അദ്ദേഹത്തെ ജന്നത്തുൽ ഫിർദൗസിൽ കൊണ്ടുപോയി ഇരുത്തിയത് ഞാനാ. ഇദ്രീസ് നബിയെ ജന്നത്തുൽ ഫിർദൗസിൽ ഇരുത്തിക്കൊടുത്തത് ഞാനാണ്. ആര്? മുഹിദ്ദീൻ ശൈഖാണ്. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ലട്ടോ. അദ്ദേഹം ഒരിക്കലും പറയില്ല. അദ്ദേഹത്തിനെ പേര് ഖുറാഫി ഉണ്ടാക്കിയ കള്ളക്കഥകളാണ്. അനകുന്തു മഅ അയ്യൂബ ഫീ സമനിൽ ബലാ വമാ ബാരിഅത് ബൽവാഹു ഇല്ലാ ബിദഅവതി. അനകുന്തു മഅ ഈസാ വഫിൽ മഹ്ദി നാതിഖ വഅഅതീതു ദാവൂദൻ ഹലാവത്ത നിഅമതി. ഈസാ നബി ഇസ്ലാം തൊട്ടിലുകളിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഒപ്പണ്ടായിരുന്നു. ദാവൂദ് നബി ഇസ്ലാമക്ക് സുന്ദരമായ സ്വരം കിട്ടിയത് അത് ഞാൻ കൊടുത്തതാണ്. ദാവൂദ് നബിക്ക് സുന്ദരമായ സ്വരം ഉണ്ടായിരുന്നു. ഏറ്റവും സുന്ദരമായി വേദഗ്രന്ഥം പാരായണം ചെയ്തിരുന്നത് ദാവൂദ് നബിയാണ് എന്ന ഹദീസിലുണ്ട്. ആ സുന്ദരമായ ശബ്ദം മുഹീദീഷയെ കൊടുത്തതാണ് എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പുറത്ത് പറഞ്ഞതോ അതൊക്കെ മുഹമ്മദ് നബി ഉണ്ടായത് കൊണ്ടാണ് എന്നാ. അത് മുഹമ്മദ് നബിയുടെ പേരിലുള്ള ഒരു കളവാണ്. നബി പറഞ്ഞു കേട്ടാ കിതാബിലൊക്കെ ഉള്ളത്. ഇനി അതേപോലെ മറ്റൊരു കളവ്, പക്ഷെ ആ കളവ് മൗലൂദ് കൊണ്ട് പൊളിയുന്നുണ്ട്. അതായത് ആദ്യം പഠിച്ചത് നബിയുടെ നൂറാണ് എന്ന പ്രകാശമാണ്. അത് കളവാ. സ്വഹിയായ ഒരൊറ്റ ഹദീസും അങ്ങനെ വന്നിട്ടില്ല. അതുണ്ട് എന്ന് തെളിയിക്കാൻ സാധ്യവുമല്ല. എന്നാ മൗലൂദ് കിതാബില് നബി പറഞ്ഞുവെന്നും പറഞ്ഞ് പറയാ വറൂവിയ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷറഫന മൗലീദിലും മംഗൂസ മൗലീദിലും സുബാന മൗലീദിലും ജാല മുഹമ്മദ് മൗലീദിലും ഒക്കെ അതേ കളവ് ആവർത്തിക്കുന്നത് കാണാൻ കഴിയും. അവിടെ പറഞ്ഞെന്താ, ആദ നബിയെ പടക്കുന്നതിന് മുമ്പ് ബി അൽ ഫൈ ആമിൻ ഖബ്ല അൻ യഖ്ലുഖ ആദം. ആദ നബിയെ പടക്കുന്നതിൻ്റെ 2000 കൊല്ലം മുമ്പ് മുഹമ്മദ് നബിയുടെ 100 പടച്ചൂന്നാ. അത് സറഫ് അനാമലുണ്ട്, അത് മംഗൂസ് മൗലീദിലുണ്ട്, അത് സുബാന മൗലീദിലുണ്ട്. അവിടെ ഒക്കെ പറഞ്ഞ എന്താണ്, മുഹമ്മദ് നബിയെ പടക്കുന്നതിൻ്റെ 2000 കൊല്ലം മുമ്പ്, അല്ല ആദ നബിയെ പടക്കുന്നതിൻ്റെ 2000 കൊല്ലം മുമ്പ് മുഹമ്മദ് നബിയുടെ പ്രകാശം, മുഹമ്മദ് നബിയുടെ 100 പടച്ചുവെന്നാണ് അവിടെയൊക്കെ പറഞ്ഞത്. അതേസമയം കുറച്ച് അപ്പുറത്ത് കണ്ട് പോയപ്പോഴോ ജാല മുഹമ്മദ് മൗലൂദ് എത്തിയപ്പോഴേക്ക് അതാ കോലം മാറി. അവിടെ എത്തിയപ്പോൾ പറഞ്ഞത് എന്താ, 2000 കാരണം എന്താ, 2000 പോരാ, അതിന് പൊറിഞ്ഞല്ലോ 2000 എന്നൊക്കെ പറയുമ്പോൾ. അപ്പം 2000 ഉണ്ട് എന്നാണ് അവിടെ പറഞ്ഞത്. പക്ഷെ അവിടെ പറഞ്ഞത് എന്താ, ആദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറയുന്നു എന്താ പറഞ്ഞത്, അവ്വലു മാ ഖലഖല്ലാഹു തആല നൂരി, അള്ളാഹു ആദ്യമായി പഠിച്ചത് എൻ്റെ പ്രകാശമാണ്. ഫഇന്നഹു സജദ ലില്ലാഹി സജദ സിനീന, ആ പ്രകാശം തമ്പുരാന് വർഷങ്ങളോളം സുജൂദ് ചെയ്തു. എന്നിട്ട് ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, യാ നൂർ ഹബീബി, എൻ്റെ ഹബീബിൻ്റെ പ്രകാശമേ, വഖാസഹു അബ്ദി, ഖലഖ്തു സബ്അത അബ്ഹുരിൻ അലാ മഹബ്ബതിക, നിന്നോടുള്ള സ്നേഹം കാരണം ഞാൻ 7 സമുദ്രമുണ്ടാക്കിയിട്ടുണ്ട്. മുഹമ്മദ് നബിയോടുള്ള സ്നേഹം കാരണം അല്ല 7 ബഹറുണ്ടാക്കി. അതേതാ, വഹിയ ബഹറുൽ ഇൽമ്, ബഹറുൽ ഹിൽമ്, ബഹറുൽ തഖ്വ, ബഹറുൽ അഖ്ല്, ബഹറുൽ റഹ്മ, ബഹറു തവാദു, ബഹറു ഷറഫ്, ഇങ്ങനെ 7 ബഹർ. എന്നിട്ട് വഖദ അമറല്ലാഹു സുബ്ഹാനഹു വതആല അൻ അകുന ഫീ കുല്ലി മിൻഹാ അശറത ആലാഫി സനാ, ആ ഓരോ കടലും 10,000 കൊല്ലം കെടുക്കാൻ അല്ലാഹ് കൽപ്പിച്ചു. എങ്ങനെ 2000 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ സാധനം 10,000 കൊല്ലം വീതം 7 കടലിൽ കിടന്നു, അപ്പൊ 70,000 കൊല്ലമായി. പടച്ചിട്ട് 2,000 കൊല്ലായിട്ടുള്ളൂ, പക്ഷേ 2,000 കൊല്ലം ആയുസുള്ള 100 70,000 കൊല്ലം കടലിൽ കിടന്നു. എന്നിട്ട് പിന്നെ കടലിൽ നിന്ന് പൊന്തിച്ചപ്പോ അയിമിനിങ്ങനെ വിയർപ്പ് ഇങ്ങനെ ഉറ്റീന. ആ ഉറ്റിയ വിയർപ്പമെന്നാണ് അല്ലാഹു അർശും കുർസിയും കലമും ലൗഹും മലക്കാളിയും അമ്പിയാക്കളെയും നബിന്റെ ഉമ്മത്തിനെയും മനുഷ്യന്മാരെയും ജിന്നുകളെയും എല്ലാത്തിനെയും പടച്ചത്. അപ്പൊ ആദ്യം വന്ന് 2,000, ജാല മുഹമ്മദ് മൗലൂദിക്ക് എത്തിയപ്പോ അത് 70,000 കൊല്ലം കടലേക്ക് ഇടുന്നു പഠിച്ചത് വേറെയും. എന്നാ കുറച്ചുകൂടി പോയി മഹമൂദ് മാല പാട്ടൊക്കെ എത്തിയാലോ 100,000 കൊല്ലം. മഹമൂദ് മാലി പറഞ്ഞത് ആദ നബിയെ പടക്കുന്നതിനേക്കാളും 100,000 വർഷം മുമ്പ് മുഹമ്മദ് നബിയെ പഠിച്ചിട്ടുണ്ട്, നാ 100,000 മുമ്പിൽ പടച്ചോവർ എന്നാണത്. 100,000 മുമ്പിൽ പടച്ചോവർ, ആദ നബിയെ പടക്കുന്നതിന് 100,000 കൊല്ലം മുമ്പ് ആദ നബിയെ പഠിച്ചിട്ടുണ്ട് എന്ന് മഹമൂദ് മാലിയും പറഞ്ഞു. കൃത്യമായി എല്ലാം കാണാം അവിടെ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണ്ട അതിനു വേണ്ടി. അത്
അതൊക്കെ വെറുതെ പറയുകാരം. ഓരോണ്ട് പറയാം ആർക്കാ പണ്ടെന്ന് ഉറപ്പ്, എന്നാ ഉറപ്പുണ്ടാ എല്ലാ കൃത്യമായി കാണാ. അവിടെ പറഞ്ഞതാണ് ആദൻ നബിയെ പടക്കും മുമ്പ് നൂറായിരത്താണ്ട് മുമ്പിൽ പടച്ചു അവർ, നൂറായിരം കൊല്ലം അതോ ലക്ഷം കൊല്ലം. അപ്പൊ സുബഹാന മൗലീദും ഷറഫന മൗലീദും മംഗൂസ് മൗലീദും പറഞ്ഞത് എന്താ, രണ്ടായിരം കൊല്ലം മുമ്പ് എന്നാ. ജാല മുഹമ്മദ് മൗലീദ് പറഞ്ഞതോ 70,000 കൊല്ലം കടലിൽ കിടന്നു എന്നാ. അത് കഴിഞ്ഞ് മഹമ്മൂദ് വാല പാട്ട് പറഞ്ഞതോ അത് 100,000 കൊല്ലം നിന്നിട്ടുണ്ട് അവിടെ കിടന്നിട്ടുണ്ട്. ഏതാ നമ്മൾ വിശ്വസിക്കാ? ഇതാ ഞാൻ ആദ്യം പറഞ്ഞത് മംഗൂസും അല്ല മൗലീദ് എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്, ഒരുപാട് കെട്ടുകഥകളാണ്, ഇല്ലാത്തൊരുപാട് കള്ളക്കഥ. ആരെങ്കിലൊക്കെ മനസ്സ് തോന്നിയത് അത് എഴുതിണ്ടാക്കി അത് പ്രവാചകന്മാരെ പേരിൽ എഴുതിവിടുക. ഇനി പ്രവാചകനെ മോശാക്കുന്നുണ്ട് മൗലീദിനും അദ്ദേഹല്ലേ എന്ന് പറയും. ദമ്മുണ്ട്, ആക്ഷേപമുണ്ട്. ഇവിടെ ഒറ്റ സാമ്പിൾ പറയാൻ, കൂടുതൽ പറയാൻ സമയമില്ല. സിദ്ദീഖ് മൗലീദിന് മൗലീദുണ്ട്. ആ സിദ്ദീഖ് മൗലീദിന് നബിയെ മോശാക്കാം. അതെ, നബിയേക്കാളും വലിയ ആള് മൗലീദ് അബൂബക്കർ സിദ്ദീഖാണ്. അതിന് സിദ്ദീഖ് അദ്ദേഹം പരിചയപ്പെടുത്താം. വലഹൂമിയെ കറാമാത്തി മാലായുസാം വവിൻ ഖവാലിക്കൽ ആദാത്തി മാലായുസ്തഖ്സാം എന്ന് പറഞ്ഞിട്ട് കണക്കാക്കാൻ പറ്റാത്ത കറാമത്തുകൾ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുണ്ട്, അതുണ്ടായിരിക്കാം, തർക്കല്ല. എന്നിട്ട് പറയാം മിൻഹ, അതിൽ പെട്ടതാണ് മാജാ അൻ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? അന്നഹു ജാഅത് ഇംറാഅത്തുൻ മിനൽ അൻസാരി, അൻസാരിയായ ഒരു പെണ്ണ് വന്നു. ഫഖാലത്ത് അവൾ പറഞ്ഞു, യാ റസൂലുള്ളാ റഅയ്തു ഫിൽ മനാമി കഅന്ന നഖ്ലത്തിലത്തി ഫീ ദാരി ഖദ് വഖഅത് വസൗജീ ഫീ സഫരി. ഒരു പെണ്ണ് പറയാ, നബിയെ ഞാൻ എന്നുള്ള സ്വപ്നം കണ്ടു, എൻ്റെ വീട്ടിലുള്ള ഒരു ഈത്തപ്പന മരം കടപുഴകി വീണതായിട്ട്, എൻ്റെ ഭർത്താവാണെങ്കിലോ യാത്രയിലുമാണ്, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, എന്താണ് നബി അതിൻ്റെ വ്യാഖ്യാനം? അപ്പൊ നബി എന്ത് പറഞ്ഞു? നബി പറഞ്ഞു, ഫഖാല യജിബു അലൈക സബറു, നീ ക്ഷമിക്കൽ നിർബന്ധമാണ്. ഫലൻ തജ്തമിഉ ബിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിന്റെ ഭർത്താവും നീയും ഇനി ഒരുമിച്ച് കൂടൂല, അതുകൊണ്ട് ക്ഷമിക്കല്ലാതെ ഒരു നിവൃത്തിയില്ല എന്ന് നബി പറഞ്ഞു. അങ്ങനെ അവൾ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി. ആ പോകുന്ന പോക്കിൽ ഫറഅത് അബാബക്കിൻ ഫി ത്വരീഖി, വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖിനെ കണ്ടു. അങ്ങനെ ഫഅഖ്ബറതുഹു മാ റഅതു ഫിൽ മനാമി, ഈ സ്വപ്നം കണ്ട വിവരം സിദ്ദീഖ് അദാണ് പറഞ്ഞു. എന്നാ വലം തദക്കുല്ലഹു മാ ലഹ നബിയു, നബി പറഞ്ഞു സിദ്ദീഖ് അദാണ് പറഞ്ഞില്ല, സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് പറഞ്ഞു, ഫഖാല ലഹ ഇദ്ഹബി, എടീ പെണ്ണേ നീ പോയിക്കോ, കാരണം ഫഇന്നകി തജ്തമിഉ നബിഹി ഫീ ഹാദിഹി ലൈല, ഇന്ന് രാത്രി എന്റെ ഭർത്താവിനെയും ഒരുമിച്ച് കൂടും. അവൻ നബി പറഞ്ഞത് ഖിയാമത്ത് നാൾ വരെ ഇനി പോകാൻ വരൂല, അവനോട് ക്ഷമിക്കാം. സുദ്ദീഖ് അദാന പറഞ്ഞു, ഇന്ന് രാത്രി പുരാപ്പള വരും, ഇത് സമാധാനത്തോടെ പൊയ്ക്കോ എന്നും പറഞ്ഞു. അങ്ങനെ ഇപ്പം എന്തായാലും ഇവൾക്കാകെ വിഷമം. ഇവളെന്തായാലും വദ ഖലത് ഫീ മൻസിഹാ വഹിയ മുഫക്കിറ മുതഫക്കിറ ഫീ ഖൗലി നബി വഖൗലി അബീബക്കർ, ഓടെ വരെ പോയി. നബിയും സുദ്ദീഖ് അദാന പറഞ്ഞതിനെ പറ്റി ആലോചിക്കുക, എന്താ ഇപ്പൊ രണ്ടാൾ രണ്ട് കോലത്ത് പറഞ്ഞു. അത് ചിന്തിച്ചു ഇരിക്കുമ്പോഴേതാ ഫലമ്മ ജന്ന അലൈഹല്ലൈൽ ഫിദാ ബി സൗജിഹാ ഫീ ദാരിഹാ, രാത്രി ഇരുട്ടായപ്പോ പുരാപ്പള അങ്ങനെ കേറി വരാ വീട്ടിക്ക്. അപ്പൊ റസൂല് പറഞ്ഞ ഖിയാമത്ത് നാളെ വരൂലാന്നാ. സിദ്ദീഖ് അവൻ ഇന്ന് രാത്രി വരും, രാത്രി ആയപ്പോ പുരാപ്പളങ്ങനെ കേറി വരാ. അങ്ങനെ എന്തെയ്തു ഫദഹബത്ത് ഇലൻ നബിയി, ഓളെ നബിനടുത്ത് പോയി വിവരം പറഞ്ഞു, വിഷയൊക്കെ പറഞ്ഞു. അപ്പൊ ഫൻ അലറ തൊവീലൻ, നബി കൊറേ ഇങ്ങനെ ആലോചിച്ച്, എന്താ റബ്ബ് ഇപ്പൊ ഇങ്ങനെ എന്തേ ഇപ്പൊ ഇങ്ങനെ വരാൻ സംഗതി. നബി ആലോചിച്ചു. അപ്പൊ ഫജാ ജബ്രീൽ, അപ്പൊ ജബ്രീൽ ഇസ്ലാം വന്നു. വഖാല യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ, അല്ലദീ ഖൽബുഹു വൽ ഹഖു ولكن لما قال ابو بكر انك تجتمعين به استحي الله من ان يجري على لسانه الكذب لانه صديق في الدنيا والاخره. നബിയെ സംഗതി നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സിദ്ദീഖ് അല്ലാഹുവിന് പറഞ്ഞു ഇന്ന് രാത്രി പുരാപ്പള വരും. അപ്പൊ സിദ്ദീഖിന്റെ നാവിലൂടെ കളവ് വരുന്നത് അല്ലാഹുവിന്റെ ലജ്ജയാണ്, അതുകൊണ്ട് തിരിച്ചു കൊടുത്തതാണ്. അല്ല തീരുമാനിച്ച് കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ സിദ്ദീഖ് അല്ലാഹുവിന് വരുന്ന് പറഞ്ഞപ്പോ ഇസ്തഹി അല്ലാ, അല്ല ലജ്ജിച്ചു. മിൻ അൻ യജ്രി അലാ ലിസാനിഹി കരിബു, സിദ്ദീഖ് അല്ലാഹുവിന് നാവിലൂടെ കളവ് വരുന്നതിൽ അല്ലാഹു ലജ്ജിച്ചു. കാരണം ലിഅന്നഹു സിദ്ദീഖും ഫി ദുനിയാ വൽ ആഖിറ, അദ്ദേഹം ഇഹത്തിലും പരത്തിലും സത്യസന്ധനാണ്, അപ്പൊ കളവുണ്ടാകാൻ പാടില്ല. അപ്പൊ നബിയോ, അപ്പൊ നബിനെ കുറിച്ചുള്ള വിശ്വാസം എന്താ? നബിക്ക് കളവ് വരാന്നോ? നമ്മളെ പറ്റി പറയാ നബിനെ സാധാരണക്കാരനാക്കീൻ, ഇവരോ നബി പൊള്ളർത്ഥം അബൂബക്കർ സിദ്ദീഖ് നാവിലൂടെ കളവ് വരൽ അല്ലാഹുവിന്റെ ലജ്ജയായത് കൊണ്ട് നബിനെ നാവും കൂടി കളവ് വന്നാലും വേണ്ടില്ല തീരുമാനിച്ചു എന്നതിനർത്ഥം.
പക്ഷെ ഇപ്പൊ നിങ്ങളെ മൊഴി കിതാബില് ഈ പേജാണ് ഒഴിവാക്കിയിരിക്കുന്നത്. കാരണം ഇതിന് ക്ഷീണ മനസ്സിലായി. പല സക്കാഫികളും ബുഖാരി ഉണ്ടെന്ന് മുന്നേ ഹദീസും കൊടുത്തിട്ട് ഇതിനെ ഒപ്പിച്ചുണ്ടാക്കാൻ നോക്കി, പക്ഷേ അത് ഒക്കണില്ലാന്ന് മനസ്സിലായപ്പോ ഇപ്പൊ നിങ്ങളെ മൊഴി കിതാബ് എടുത്തു നോക്കുക. അതിന് സദീഖ് മൊഴിദിന് ഈ കള്ളക്കഥ കാണാൻ കഴിയില്ല. അത് കട്ട് ചെയ്തിട്ടാണ് അവ ഇറക്കിയത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കള്ളക്കഥകളുടെ ഘോഷയാത്രയാണ് മൗലിദ് കിതാബിലുള്ളത്. ഈ മൗലിദ് സുന്നത്താന്ന്, ഇത് നല്ലതാന്ന് ഒറ്റയും അവൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞവരൊക്കെ ഞാൻ നേരത്തെ വായിക്കും ചെയ്തു. ഇനി കള്ളക്കഥ മാത്രമല്ല, മൗലിദ് കിതാബില് ശിർക്ക് അതിലേറെയാണ്. കള്ളക്കഥ ഒന്ന്, അള്ളാഹിനെ പേരിൽ പൊള്ളു, റസൂലിന്റെ പേരിൽ പൊള്ളു, റസൂലിന്റെ പേര് മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്നാണ് അള്ളാഹു റസൂലിന്റെ ഹദീസ് 70 സുഹൈബ് റിപ്പോർട്ട് ചെയ്തത്, മുതവാത്തറായ ഹദീസാ. ആ സീറ്റ് ഉറപ്പിക്കാൻ പറ്റിയ കോളത്തിലാണ് മൗലിദ് കിതാബ് ഉള്ളത്. ഇനി മൗലിദ് കിതാബുകളിൽ ശിർക്കിന് ഒരുപാട് വരികൾ. അള്ളാഹു റസൂലിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവോട് സഹായം തേടേണ്ട സ്ഥാനത്ത് പ്രവാചനോട് സഹായം തേടുന്ന, പ്രവാചനോട് ദുആ ചെയ്യുന്ന ഒരുപാട് വരികൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി നമ്മളെല്ലാം ധാരാളം കേൾക്കാറുള്ള മംഗൂസ മൗലിദ് ഉണ്ടല്ലോ, ആ മംഗൂസ മൗലിദ് ഉള്ള വരി തന്നെ ഇർതകബ്തു അലൽ ഖത്വാ വഗൈറ ഹസരിം വഅദദ് ലക അഷ്കൂ ഫീഹിയ സയ്യിദി ഖൈറ നബീ. ഇർതകബ്തു അലൽ ഖത്വാ, ഞാൻ തെറ്റുകൾ ചെയ്തു പോയി. വഗൈറ ഹസരിം വഅദദ്, യാതൊരു എണ്ണവും കണക്കുമില്ലാതെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. അതുകൊണ്ട് ലക അഷ്കൂ ഫീഹിയ സയ്യിദി ഖൈറ നബീ, അതിനാ പ്രവാചകരെ, ഞാനിതാ അക്കാലത്തിൽ അങ്ങയോട് പരാതിപ്പെടുകയാണ്, അങ്ങനോട് ആവരാതിപ്പെടുകയാണ് തെറ്റ് ചെയ്തതിന്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ മൂലയന്മാർ പറയും വഹാബി അതിനൊക്കെ ഖുർആന് തെളിവുണ്ട്. എന്താ തെളിവ്? സൂറത്തുൽ നിസാഇൽ ആയത്തുണ്ടല്ലോ, വലുവന്നഹും ഇല്ലലമു അൻഫസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിർ ലഹും റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, അതാണ് ഇപ്പറയുന്നത് എന്നൊരു പക്ഷേ വാദിച്ചേക്കാം. ഞാനും പണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നത്. വഹാബി ആകണ മുമ്പ് വഹാബികൾ ഇർത്തകബത്ത് ചെയ്യണ്ടപ്പോൾ ഞാൻ പറയും, എന്താ വഹാബി, എനിക്ക് തിരിയാനിട്ടല്ലേ, ഖുർആൻ അള്ളാഹ് പറഞ്ഞിട്ടില്ലേ വലവന്നഹും ഇല്ലലമു അൻഫസഹും എന്നുള്ള ആയത്ത്, പിന്നെന്താ കുഴപ്പം. അപ്പൊ അന്ന് നമ്മളൊക്കെ വിചാരിച്ചത് എന്താ, ഇത് തെളിവാണ്. കാരണം വലിയ വലിയ ഉസ്താദുമാരെ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയും ഈ ആയത്ത്. പക്ഷേ ആ പ്രസംഗിച്ചിരുന്ന ആ മുസ്തിയാക്കന്മാർക്ക് ഉസ്താദന്മാർക്കറിയാം ആ ആയത്തിന് തെളിവല്ല. അതുകൊണ്ടാണ് സുലൈമാൻ സഖാഫി എന്ന് പറയുന്ന ഒരു ഖുറാഫി പുരോഹിതൻ ആ ആയത്താണ് മാറ്റി. നാളിൽ വരെ ലോകത്ത് ഒരു തെമ്മാടിയും ചെയ്യാത്ത പണിയാണത് ഖുർആന്റെ ആയത്ത് മാറ്റല്. അദ്ദേഹത്തിന്റെ അല്ല, അയാളുടെ സുന്നത്തെ എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരാൾത്തും ചലിപ്പിക്കുന്ന പുസ്തകത്തിൽ ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് അദ്ദേഹം അച്ചടിച്ച് വിട്ടു. എന്നാക്കി മാറ്റി അവിടെ എന്നുള്ളത് എന്നാക്കി, റസൂലു എന്നുള്ളത് റസൂല എന്നും ആക്കി മാറ്റി. അഥവാ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുക, റസൂലിനോടും ഇസ്തിഗ്ഫാർ നടത്തുക. സംഗതി എന്താ, സ്വന്തം ശൈത്തുള്ള അക്രമം ചെയ്ത ആളുകൾ അഥവാ മുനാഫിഖീങ്ങൾ പ്രവാചകനെ വിഷമിപ്പിച്ചപ്പോൾ അവരെ സംബന്ധിച്ചിറങ്ങിയ ആയത്താണ്. അവരെന്ത് ചെയ്യണം, നബിയുടെ മുമ്പിൽ വരണം, എന്നിട്ട് നബിയോട് പറയണം നബി അവർക്ക് വേണ്ടി അള്ളാഹുവോട് പുറക്കല തേടണം, അവരും അള്ളാഹുവോട് പുറക്കല തേടണം എന്നാണ്. ആ ആയത്താണ് മാറ്റിയിട്ട് നബിയോട് പുറക്കല തേടുക എന്നാക്കി മാറ്റിയത്. ആയത്തും അർത്ഥവും മാറ്റി മൂന്ന് എഡിഷനുകൾ ആവർത്തിച്ച് അത് പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകം ഞങ്ങൾക്ക് ഫ്രീ ഇട്ടിന്ന് വഹാബിയാക്ക്, വഹാബി മൗലിമാക്ക് ഫ്രീ 40 പുസ്തകം. പക്ഷേ കവറിലൊക്കെ ഇട്ട് അഡ്രസ്സൊക്കെ എഴുതി പെരയിൽ കൊടുത്തു എനിക്കൊക്കെ എന്താണ് അങ്ങനെയും വായിച്ച് നന്നാകട്ടെ വെച്ചിട്ട്. പക്ഷെ ഇപ്പോൾ ആ പുസ്തകം കാണാനില്ല, ഏത് സഖാഫിനെയും കാണാനില്ല, രണ്ടും പിൻവലിച്ചു. ഇപ്പം ഇങ്ങനെ ചില അവിടെയുമ്പോഴൊക്കെ കൊടുന്ന് നോക്കുന്നുണ്ട് അത് കുഴപ്പമുണ്ടാവുമോ എന്ന്. അപ്പൊ അവർക്ക് പോലും അറിയാം ഈ ആയത്ത് ഇർത്തകബത്ത് തെളിവല്ല. സഹോദരന്മാരെ, ഇർത്തകബത്ത് ചെല്ലുമ്പോൾ ഒരു പക്ഷെ വാശിക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിച്ചേക്കാം. പക്ഷേ ഏകനായ തമ്പുരാനോട് പാപമോചനം തേടേണ്ടതിന് പകരം ഹബീബായ റസൂലിനെ വിളിച്ചുകൊണ്ട് റസൂലേ പൊറുക്കണേ, റസൂലേ ദോഷം പൊറുക്കണേ എന്ന് പറയുന്ന വരികള്
അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. കാരണം ഖുർആൻ പറഞ്ഞത് ആരാണ് അല്ലാഹു അല്ലാതെ ദോഷം പൊറുക്കുക, അല്ലാഹു ദോഷങ്ങളെല്ലാം പൊറുക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഇവിടെ നബിയെ വിളിച്ചുകൊണ്ടാണ് പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതേപോലെ സറഫനാമില് അഷ്ണക്ക ബൈത്ത് എന്നൊരു ബൈത്ത് ഉണ്ട്, യാ നബി സലാം അലൈക്കും എന്ന് ജവാബ് ചെല്ലുന്ന ബൈത്ത് ഉണ്ടല്ലോ, ആ ബൈത്തില് 11-12 വരികളിൽ ഇതിനേക്കാളും വലിയ കൊടിയ ശിർക്കാണ് മുസ്ലിയാക്കന്മാർ നാട്ടുകാരെ കൊണ്ട് ചൊല്ലിക്കുന്നത്. എന്താ അവിടെ പറഞ്ഞത്? അബദുക്കൽ മിസ്കീനു യർജു ഫദലക്കൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീർ. അല്ലാഹു റസൂലിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, റസൂലേ അങ്ങയുടെ മിസ്കീനായ അങ്ങയുടെ സാധുവായ അടിമ അങ്ങയുടെ ഔദാര്യമിതാ കാംക്ഷിക്കുന്നു നബിയേ, നബിയെ വിളിച്ചുകൊണ്ട് നബിയേ അങ്ങയുടെ അടിമയാണെന്ന് അങ്ങയുടെ മിസ്കീനായ സാധുവായ അടിമയാണ് ഞാനെന്ന് പറയാൻ ആരാ സഹോദരന്മാരെ നമ്മെ പഠിപ്പിച്ചത്? റസൂല് പോലും പഠിപ്പിച്ചെന്താ? ക്രിസ്ത്യാനികൾ ഈസാ നബി ഇസ്ലാമയെ അമിതമായി പുകഴ്ത്തിയ പോലെ എന്നെ നിങ്ങൾ അമിതമായി പുകഴ്ത്തല്ല. തീർച്ചയായും ഞാനൊരു അടിമ മാത്രമാണ്. അതുകൊണ്ട് ഫഖൂലു, നിങ്ങൾ പറയുക, അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ റസൂലുമാണെന്ന് പറയുക എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ റസൂലാൻ്റെ അധ്യാപനത്തെ മറികടന്നുകൊണ്ട് ഷറഫന മൗലീദിൽ ഖുറാഫി പണ്ഡിതന്മാർ നമ്മെ കൊണ്ട് ചൊല്ലിപ്പിക്കുകയാണ് നമ്മൾക്ക് റസൂലാൻ്റെ അടിമയാണെന്ന്. അബദുക്കൽ മിസ്കീൻ യർജു, പ്രവാചകരെ താങ്കളുടെ മിസ്കീനായ സാധുവായ അടിമ താങ്കളുടെ ധാരാളം വരുന്ന ഔദാര്യമിതാ കാംക്ഷിക്കുന്ന നബിയെ എന്ന് പറയാൻ ആരാ പഠിപ്പിച്ചത്? എന്നതിന് ശേഷം പറയാണ്ട് എന്നെ സഹായിക്കണേ, എന്നെ താങ്കൾ അഭയം നൽകണമേ, രക്ഷപ്പെടുത്തണമേ, യാ മുജീറു മിനസ് സഈർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരെ, നരകത്തിന് അഭയം നൽകുന്നവരെ, എന്നെ താങ്കൾ രക്ഷപ്പെടുത്തേണമേ, യാ ഗിയാസിയ മലാദി ഫീ മുലിമാത്തിൽ ഉമൂർ, അപലിക്കരമായ വിഷയങ്ങളിൽ എൻ്റെ അവലംബിയായിട്ടുള്ള എൻ്റെ സഹായിയായിട്ടുള്ള പ്രവാചകരെ അങ്ങനെ അഭയം നൽകണമേ, അങ്ങനെ രക്ഷപ്പെടുത്തണമേ എന്ന് അള്ളാഹു റസൂൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആരാ സഹോദരന്മാർ നമ്മളെ പഠിപ്പിച്ചത്? റസൂല് മോശക്കാരനാണ് എന്നല്ല, റസൂൽ അഷ്റഫുൽ ഖൽഖാണ്, റഹ്മത്തുൽ ആലമീനാണ്, തർക്കമില്ല. പക്ഷേ ആ റസൂൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചില്ല. കാരണം പ്രാർത്ഥന ഇബാദത്താണ്. ഖുർആൻ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ? ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ട് ഖാല റബ്ബുകും ദുഊനി അസ്തജിബ് ലക്കും എന്ന ആയത്ത് ഓതിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞുവല്ലോ, അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്, അത് തന്നെയാണ് ആരാധന എന്ന് പ്രവാചകൻ പഠിപ്പിച്ചുവെങ്കിൽ പ്രാർത്ഥനയാകുന്ന ആരാധന അല്ലാഹുവിന് മാത്രമായിരിക്കണം. അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ, ഏകനായ തമ്പുരാനല്ലാതെ ആരാധകർഹനായി മറ്റാരുമില്ലെന്ന് പ്രഖ്യാപിക്കുമ്പോൾ പ്രാർത്ഥന എന്ന ആരാധന ഏകനായ തമ്പുരാന് മാത്രമാവണം. നമ്മുടെ കേരളത്തിൽ ജീവിച്ച് മരിച്ചുപോയ നേരത്തെ ഞാൻ പ്രതിപാദിച്ച തഴവ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ അൽമവാഹിബുൽ ജലീൽ അക്കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്താ? പ്രാർത്ഥന ഇബാദത്ത് ഹബീബി എന്ന് നുഅ്മാനവർഗൾ നബിയിൽ നിന്ന്, പ്രാർത്ഥന ഇബാദത്താണ് ഹബീബേ, പൊന്നാല ഹബീബേ, പ്രാർത്ഥന ഇബാദത്താണ് എന്ന് മവാഹിബുൽ ജലീൽ താഴെ പറയാ. അപ്പുറത്ത് അദ്ദേഹം പറഞ്ഞു, അതുമാത്രമല്ല ഇബാദത്തിൻ അതു മജ്ജയ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ എന്ന. ഹദീസിൽ വന്നു ശരിയാണ്, പക്ഷേ ഹദീസ് ശരിയാ ഹദീസ് അല്ലാതെ മറ്റൊരു വിഷയം. അപ്പൊ പ്രാർത്ഥന ഇബാദത്താണ് ഹബീബേ എന്ന് പൊന്നാല ഹബീബേ എന്ന ഭാഷയിൽ വിളിച്ചുകൊണ്ടാണ് താഴെ പറഞ്ഞത് പ്രാർത്ഥന ഇബാദത്ത. പക്ഷേ മോലേമാർ പറഞ്ഞ അപ്രാർത്ഥന അലങ്കാരം അത്ര ആവശ്യപ്പെടുക, അലങ്കാരത്തോട് ആവശ്യപ്പെട്ടാൽ അതെങ്ങനെ ശിർക്കാവും വഹാബി എന്ന് വല്യസ്ഥലം കൊണ്ട് കൊട്ടപ്പുറത്തുനിന്ന് ചോദിച്ചു. അത് ഏറ്റുപിടിച്ച് ഈ പവർ സക്കാർഫലം ചോദിക്കാൻ തുടങ്ങി. ഏതായാലും ശരി, തർക്കമില്ല, അല്ലാഹു പഠിപ്പിച്ചതാണ് പ്രാർത്ഥന, അത് തന്നെയാണ് ഇബാദത്ത്, അത് തന്നെയാണ് ആരാധന എന്ന് പ്രവാചകൻ പഠിപ്പിച്ചുവെങ്കിൽ അതിന് ഘടകവിരുദ്ധമായി ആ പ്രാർത്ഥനയാകുന്ന ആരാധന പ്രവാചകൻ സമർപ്പിക്കലാണ് ശറഫനാമലി ഈ വരിയിലും മംഗൂസലവരിയും നമ്മൾ കണ്ടത്. അതുപോലെ മൗലിദിന്റെ തുടക്കത്തിലുള്ള ബൈത്തുകൾ കാണാം. സലാം ബൈത്ത് എന്നൊരു ബൈത്ത്, സലാം ബൈത്ത്. ആ സലാം ബൈത്ത് പറഞ്ഞെന്താ? അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. പ്രവാചകൻ വിളിച്ചു പറയുക, അസ്സലാമു അലൈക, പ്രവാചകൻ താങ്കൾക്ക് സലാം, താങ്കൾ ആരാണ്? യാ മാഹിദ്ദുനൂബി, പാപങ്ങൾ മായ്ക്കുന്ന പ്രവാചകരെ, പാപങ്ങൾ മായ്ക്കുന്ന പ്രവാചകരെ,
അസ്സലാമു അലൈക യാ ജാദിൽ കുറൂബി, എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രയാസങ്ങളും ഒഴിവാക്കി തരുന്നവരെ അങ്ങേക്കു സലാം. പാപം മായ്ക്കുന്നവൻ, പ്രയാസമകറ്റുന്നവൻ പ്രവാചകനാണ് എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത്, തമ്പുരാനാണെന്നാണ്. അല്ലാഹുമ്മ ലാ മാനി അലിമ അഅതൈത്, അല്ലാഹുവേ നീ നൽകിയത് തടുക്കാനാളില്ല. വലാ മുഅത്തി ലിമാ മനഅത്, നീ തടുത്തത് നൽകാനും ആളില്ല. പക്ഷേ സലാം ബൈത്തിൽ മൗലവി കിതാബിൽ പറയാ, നബി മാഹിദ്ദുനൂബാണ് പാപങ്ങൾ മായ്ക്കുന്നവരാണ്, ജാദിൽ കുറൂബാണ് പ്രതിസന്ധികളില്ലായ്മ ചെയ്യുന്നവനാണ്. ഇത് പറഞ്ഞപ്പോഴാണ് സഖാഫി പറഞ്ഞത്, വഹാബി ബുഖാരിയിലുണ്ട് അനൽ മാഹി, ഞാൻ മാഹിയാണ്, ഞാൻ മായ്ക്കുന്നവനാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നാ. എന്താ റസൂൽ പറഞ്ഞാ? ബാക്കി ഖുറാഫി നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ നോക്കിയിട്ട് കാണാത്ത പോലെ കാട്ടിയില്ല. അനൽ മാഹി ഇതെന്തിനാ പറഞ്ഞു വെച്ചാൽ? അഥവാ വല്ല മറുപടിക്ക് ഏതെങ്കിലും ഖുറാഫിയാണ് വരികയാണെങ്കിൽ ഓരോ ഞാൻ അപ്പൊ പറയും ബുഖാരിയിലുണ്ട് എന്ന്. അതിന് അഡ്വാൻസ് ആയി പറഞ്ഞിടാ, ബുഖാരി പറഞ്ഞ എന്താ? അനൽ മാഹി, ഞാൻ മായ്ക്കുന്നവനാണ്, മാഹിയാണ്. അഥവാ അല്ലദീയംഹുല്ലാഹുബി അൽ കുഫറാ, എന്നെ കൊണ്ട് അല്ലാഹു ഭൂമിയിൽ നിന്ന് കൂഫർ ഇല്ലാതാക്കുന്നു, കൂഫർ മായ്ച്ചു കളയുന്നു. തൗഹീദ് സന്ദേശവുമായി കടന്നു വന്ന് ആ തൗഹീദ് പ്രബോധനം ചെയ്ത് കൂഫർ ഇല്ലാതാക്കുന്ന, കൂഫർ മായ്ച്ചു കളയുന്ന മാഹിയാണ് ഞാൻ, മായ്ക്കുന്നവനാണ് ഞാൻ എന്ന നബിയുടെ പേരിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പാപം മായ്ക്കുന്നവരാണെന്ന് അർത്ഥം കൊടുക്കാൻ സഖാഫിമാർക്കല്ലാതെ മറ്റാർക്കും ധൈര്യം ഉണ്ടാവില്ല. കാരണം റസൂലിന്റെ പേരിലാ കളവ്, ബുഖാരി ഇമാമിന്റെ പേരിലാ കളവ്. അപ്പൊ സൂചിപ്പിച്ചത് നബിയോട് പ്രാർത്ഥിക്കാൻ ആരും പഠിപ്പിക്കുന്നില്ല, അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല, അത് ഷിർക്കാണ്. കാരണം പ്രാർത്ഥന എന്ന ഇബാദത്താണ്, ഇബാദത്ത് അല്ലാഹുവിനാണ്. ആ ഇബാദത്ത് തമ്പുരാനല്ലാത്ത മറ്റാർക്കായാലും ശരി, അത് റസൂലാക്കായാലും ശരി, അത് ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഇപ്പുറത്തെ വാശിയോടുകൂടി നബിയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മലമൗലീദിൽ ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ സ്വലാത്ത് എന്ന പേര് പറഞ്ഞ് മേൽമൗലീദും, അതേപോലെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഒട്ടുമിക്ക പള്ളികളിലും ഇന്ന് സ്വലാത്ത് ഹൽക്കയാണ്. ഇന്ന് എല്ലാ പള്ളിക്കും രണ്ടാലൊന്ന് വേണം, ഒന്നുകിൽ ഒരു ജാറം, അല്ലെങ്കിൽ ഒരു സ്വലാത്ത് ദുആ വാർഷികം. രണ്ടാലൊന്നില്ലെങ്കിൽ പള്ളി നടക്കാൻ പ്രയാസമാണ്. അപ്പൊ ജാറപ്പ് എല്ലാം കിട്ടിക്കോളുന്നില്ല, കാരണം അഡ്രസ് ഇല്ലാത്ത ഒരു കബറെങ്കിലും വേണ്ടേ? പക്ഷെ അതില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അത് പ്രവർത്തിയാക്കാൻ പ്രയാസമാണ്. അപ്പം ചെയ്യാ സ്വലാത്ത് ഹൽക്ക, ദിക്ര വാർഷികം, ദുആ സമ്മേളനം, എന്നാൽ അതിലോ അതിലുള്ളതും നബിയെ വിളിച്ചു വാർത്തിക്കരുത്. തൃശ്ശൂർ ജില്ലയിൽ കൂരിക്കൂരി തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങളുണ്ട്, അയാളുടെ മാസാമാസം സലാത്തെടുത്ത ഇതിന് കൊല്ലത്തൊരു വാർഷികവും. എന്തിനാണ്? കാശുണ്ടാക്കാൻ തർക്കമില്ല, പക്ഷേ അതല്ല നമുക്ക് പ്രധാനം. കാശുണ്ടാക്കിയതിലുള്ള അസൂയല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെ മുമ്പ് ആ സലാത്തിൻ്റെ പേരിൽ ഹബീബായ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു വാർത്തിച്ചുകൊണ്ട് ഈ സമൂഹത്തെ ശിർക്കിലേക്കാണ്, കൂഫറിലേക്കാണ് ആ മനുഷ്യൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ അയാളുടെ സ്വലാത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. മദീനത്ത് കിടക്കുന്ന തങ്ങള് സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ലോ തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ലോ തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള്, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ വേജാറിയുന്ന തങ്ങള്, ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്, വിഷമങ്ങളുണ്ട് തങ്ങള്, പ്രയാസങ്ങളുണ്ട് തങ്ങള്, പ്രായമായ പെൺമക്കളുണ്ട് തങ്ങള്, ഒരുപാട് കടമുണ്ട് തങ്ങള്, ഇത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ലോ തങ്ങള്, ഇതിനൊക്കെ ഞങ്ങൾക്ക് പദ്ധ വേണം തങ്ങള്, വിജയം വേണം തങ്ങള്, ഇജാബത്ത് വേണം തങ്ങള്, ഞങ്ങൾ ദോഷികളാണ് തങ്ങള്, പാപികളാണ് തങ്ങള്, പാപങ്ങളെ കള്ള പൊറുക്കണം തങ്ങള്, റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, സഹായിക്കണം തങ്ങള്, കൈ പിടിച്ച് രക്ഷിക്കണം തങ്ങള്, ഞങ്ങൾ വഷളാക്കല്ല തങ്ങള്, മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, അവിടുത്തെ സ്നേഹിച്ച് കൂടിയവരാണ് തങ്ങള്, ഇത്ര ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്, ഇത്ര മണിക്കൂറായിരിക്കുന്നു തങ്ങള്, കരുണയുടെ നോട്ടം വേണം തങ്ങള്, അവിടുത്തെ പൊരുത്തം വേണം തങ്ങള്, ഞങ്ങൾ ഹായ്ബാക്കല്ല തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ കൈപടിയല്ല തങ്ങള്, അത്താണിയായ തങ്ങള്, ഞങ്ങൾ കൈപടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, അവിടുത്തെ ശുപാർശ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, മുത്തീങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള തങ്ങള്, ഞങ്ങൾ ഉമ്മയായ തങ്ങള്, ഉപ്പയായ തങ്ങള്, താണിയായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചവരാണ് തങ്ങള്, ഞങ്ങൾക്കത് വേണം 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 തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, അതിൻ്റെ പ്രതിഫലം വേണം തങ്ങള്, ആയിരം മാസവും വേണം തങ്ങള്, അതിനൊന്നും കുറയരുത് തങ്ങള്, ഞങ്ങൾക്ക് വേണം തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ദുഃഖിൽ നിന്ന് വന്നവരാണ് തങ്ങള്, ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്,
അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്, ഇലത്തൂക്കത് കൊണ്ട് വിജയിക്കണം തങ്ങള്, ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്, നിങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്, പൂർണ്ണചന്ദ്രൻ രണ്ട് പളർപ്പാക്കിയ തങ്ങള്, അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന്റെ റഹ്മത്തായി വന്ന തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്, കൈപിടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, രക്ഷിക്കണം തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണം തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണം തങ്ങള്, വലിയ വളർമ്മയുള്ള തങ്ങള്, ഉള്ള സ്നേഹിച്ച തങ്ങള്, ആര്യപടയ തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, തങ്ങള്, അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്ത് അള്ളാഹു പഠിച്ച തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഇവിടെ കൈവടിയല്ല തങ്ങള്, അധികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്, രക്ഷപ്പെടുത്തണ തങ്ങള്. സഹോദരന്മാരെ, ഇതാണോ സലാത്ത്? ഇതിനാ സലാത്ത് എന്നറിയാം? അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ശിർക്ക് ചെയ്യാൻ ആരാ പഠിപ്പിച്ചത്? സാധുക്കളായ സാധാരണക്കാരായ ആളുകൾ ആത്മാർത്ഥമായി ആമയം പറയാൻ കാണണ്ട, വലിയ വലിയ താടി നൽകിയിട്ടുള്ള ഉസ്താദന്മാരല്ലേ ചെയ്യണത്? എന്നാ സംഗതി, പൈശാചികമായ ദുർബന്ധത്തിൽപ്പെട്ട് ഈ സമൂഹത്തെ ശിർക്കിനെ കൊണ്ടുകയാണ് ഈ വക ഇബ്ലീസുകൾ ചെയ്യുന്നത്. പറയാതിരിക്കാൻ കഴിയില്ല, ഇത് സമൂഹത്തെ കൊണ്ട് പച്ചയായി ശിർക്ക് ചെയ്യിക്ക, എന്നിട്ട് അയ്യ പങ്കെടുത്താൽ കടം കൂടുന്ന, അയ്യ പങ്കെടുത്താൽ ബുദ്ധിമുട്ടുന്ന തീരുന്ന ഒക്കെ തീരും ശരിയാ, പക്ഷെ മൂപ്പല്ലാ തീരെ വന്നോളതല്ല, മൂപ്പറെല്ലാ കടം കൂടും, മൂപ്പറെല്ലാ ബുദ്ധിമുട്ടും തീരും ഒക്കെ ശരിയാ, പക്ഷെ വന്നോന് ഏശം കൂടി കട ആകുന്ന എന്ത് കേട്ട് ഈ മാൻ കൊണ്ട് കുറഞ്ഞ വസന്റെ കാശും കൂടെ എണ്ണി കൊടുക്കും, ചിലപ്പോ പോകാൻ കാശുണ്ടാവില്ല അക്കോളത്തരാ. ഇതൊക്കെ സഹോദരന്മാരെ, സ്വലാത്താണെന്ന പേരും പറഞ്ഞ് നാട് നീളെ കൊണ്ടു നടന്ന് സമൂഹത്തെ പറ്റിക്കുകയാണ്, പോക്കിത്തടിക്കുകയാണ് ഈ വക മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ കഴിയില്ല, ഇതാണത്രേ സ്വലാത്ത്, നബിനെ സ്നേഹിക്കാണത്രേ, എബിനെ ബഹുമാനിക്കാത്രേ, ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ വാം പുത്തംവാദിയായി, വാം വഹാബിയായി, വാം പഴച്ചുവനായി, സുന്നതമായ പുറത്തായി, പിന്നെ ഓനുമായി ബന്ധം പാടില്ല. ബാക്കിയുള്ളവനോ ഈ വക ശിർക്കും ചെയ്ത് ഓന് സ്വർഗം ഉറപ്പിച്ചമാരിയാ, സ്വർഗത്തേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളേന്നാ. അപ്പൊ ടിക്കറ്റിനെ എബിങ്ങനെ കാത്തുക അവർ ചെല്ലാൻ വേണ്ടി, അവിടെ ചെന്നാ മതി ശിർക്കും ചെയ്തിട്ട്. അള്ളാഹു പറഞ്ഞെന്താ, പ്രവാചകരെ, താങ്കൾക്ക് ഇതാ വഹി നൽകുന്നു, താങ്കളുടെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കൊക്കെയും നൽകി, ലൈൻ അസ്രക്ത, നീ എങ്ങാനും അള്ളാഹുൽ പങ്കു ചേർത്താൽ, ലയഹബത്തന്ന അമലുക, താങ്കളുടെ എല്ലാ അമലും പൊടിഞ്ഞു പോകും, വലതക്കൂഞ്ഞ മിനൽ ഖാസിരീൻ, തീർച്ചയായും താങ്കൾ നട്ടക്കാടിൽ പെടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ 39-ാമത്തെ സൂറത്ത് സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്തോടെ പറയുമ്പോൾ അതിന് ഘടക വിരുദ്ധമാണ് ഈ ചെയ്യുന്നത്. ഈ ചെയ്യുന്ന ശിർക്കാണ്, നബി വിളിച്ചു പ്രാർത്ഥിക്കലാണ്, അത് ഇസ്ലാം അംഗീകരിക്കാത്തതാണ്. അപ്പം മൗലീദി കിതാബിൽ ശിർക്ക് ധാരാളമുണ്ട് എന്നർത്ഥം. ശിർക്ക് മാത്രമല്ല, കുഫർ മാത്രമല്ല, അവസാനം ലോകം തന്നെ ഉണ്ടായത് നബിനെ കൊണ്ടാണ്. റബീലാകുമ്പോ എല്ലാ മൂലമാരും വഴുതു പറയും, അല്ല പറഞ്ഞു നബിയെ താങ്കളിലായിരുന്നുവെങ്കിൽ ലോകം പടക്കൂലായിരുന്നു, എന്റെ നാട്ടിൽ ഇപ്പോ ഒരു എ പി മൂലം പ്രസംഗിച്ചു എന്ന് കുദിസിയായ ഹദീസിലുണ്ട്. കുദിസിയായ, അള്ളാന്റെ പേരിലും പൊള്ളു, റസൂലിന്റെ പേരിലും പൊള്ളു. അപ്പൊ ഇയാളത്തേക്ക് ആളെ പറഞ്ഞു, എവിടെ ഹദീസുള്ളത്? അയാൾ പറഞ്ഞ, അത് കേട്ടാടിയ കുദിസിയാണ്, കേട്ടാടിയ കുദിസിയാണ്, പക്ഷെ ഓനെപ്പോലത്തെ മോദരം ഉണ്ടാക്കിയതാ, അത് അയാളെ പോലത്തെ മറ്റു സക്കാഫ് ഉണ്ടാക്കിയ ഹദീസാ, അല്ല റസൂല് പറഞ്ഞതല്ല, അല്ല പറഞ്ഞാൽ അള്ളാന്റെ പേരിൽ പൊള്ളറിയാ, നബിന്റെ പേരിൽ പൊള്ളറിയാ, ആശയം എല്ലാ മൊഴി കിതാബിലുണ്ട്. മൊഴി പരിശോധിച്ചാൽ അവിടെ കാണാൻ പറ്റും, റസൂലായിരുന്നുവെങ്കിൽ എന്ന എന്റെ ഓർമ്മ, റസൂലില്ലായിരുന്നുവെങ്കിൽ ഒന്നും പടക്കൂലായിരുന്നു, അതേപോലെ ഒരു ഫലക്ക, ഒരു ഒരു ഗോളവും, അതേപോലെ ബദറ ഒരു ചന്ദ്രനും ഉദിക്കൂലായിരുന്നു എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അതേപോലെ അപ്പുറത്ത് ബുർദബേത്തിലും അതേ വിഷയം തന്നെ പറയുന്നുണ്ട്. ബുർദയിലും പറഞ്ഞു, അല്ലാഹു സുല്ലായിരുന്നുവെങ്കിൽ ലൗലാഹു ലം തുഖ്റജ് ദുനിയാ മിനൽ അദമി എന്നാണ്, ദുനിയാവ് ഇല്ലായ്മയിൽ നിന്ന് പുറത്തേക്ക് വരുമായിരുന്നില്ല നബി ഇല്ലായിരുന്നുവെങ്കിൽ. നബി ഉണ്ടായത് കൊണ്ടാണ്
ഇല്ലായ്മയിൽ നിന്ന് ദുഞ്ഞാവുണ്ടായത് എന്നാണ്. അതേപോലെ അതേ ആശയം ഒട്ടുമിക്ക മുഴുവൻ കിതാബിലും നബിണ്ടായത് കൊണ്ടാണ് ലോകം ഉണ്ടായത്. അല്ല പറഞ്ഞതോ ഇല്ലാ റഹ്മത്തൽ ആലമീൻ, താങ്കളെ നാം നിയോഗിച്ചത് ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെയല്ല, അപ്പൊ ലോകത്തിന് വേണ്ടി നബിയെ പറഞ്ഞയച്ചു എന്ന് ഖുർആൻ പറയാ. മോലേമാരെ പറയാ നബിക്ക് വേണ്ടി ലോകം പറഞ്ഞയച്ചു, ഏതാ വിശ്വസിക്കുക? അല്ല പറഞ്ഞത് നബിക്ക് വേണ്ടി ലോകം എന്നല്ല, ലോകത്തിന് വേണ്ടി നബിയെ പറഞ്ഞയച്ചു. ഇവര്